ദാസ്, ഇവൻ വരുമ്പോഴത്തേക്ക് നേരം വെളുക്കുമല്ലോ. ഞാൻ ഉറങ്ങിയിട്ട് ഇവൻ വരുന്നാ തോന്നുന്നു. ഡാ ഡാ അനിത കുമാരി, കാർഡിയോളജിസ്റ്റ്. കാണണം. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഞാനിപ്പോ ഫോണിൽ വിളിച്ചതേ ഉള്ളൂ. ഓ, അത് നിങ്ങളായിരുന്നോ? യെസ്. നിങ്ങളെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഡോക്ടറെ കാണാൻ പറ്റില്ലെന്ന്. മാറ്റർ ഭയങ്കര സീരിയസ് ആ. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ മാഡത്തെ കാണാൻ പറ്റില്ല. അസുഖമായി കിടക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടേണ്ടി വരും. ധന, നീ ഒന്ന് പുറത്തു വെയിറ്റ് ചെയ്യ്. എല്ലാം നീ നോക്കണെങ്കിൽ പിന്നെ എന്നെ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്ന്? നിങ്ങളും പൊയ്ക്കോളൂ മാഡം, എനിക്ക് ബില്ല് പ്രിപ്പയർ ചെയ്യാനുണ്ട്. പ്ലീസ്. അതല്ല മാഡം, എനിക്ക് ഇവിടെ എന്താ പ്രശ്നം? ഡോക്ടർ അനിത മാഡത്തെ കാണണമെന്ന്, പക്ഷേ അപ്പോയിന്റ്മെന്റ് ഇല്ല. ഡോക്ടർ, ഇറ്റ്സ് എൻ എമർജൻസി. ഞാൻ ഡോക്ടർ റൂമിലേക്കാണ് പോകുന്നത്. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. താങ്ക് യു. ഓക്കെ മാഡം. പേഷ്യന്റിനെ ഐസിയുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ. സെഡേഷൻ കുറഞ്ഞ ഉടനെ എന്നെ അറിയിക്കണം. എനിക്ക് പുറത്ത് കുറച്ച് ജോലിയുണ്ട്. സോ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തേക്കൂ. അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ല മാഡം, നിങ്ങളെ കാണാൻ ഒരു പെണ്ണ് വെയിറ്റ് ചെയ്യുന്നുണ്ട് മാഡം. അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞതല്ലേ, പിന്നെന്താ? ഡോക്ടർ, എന്റെ ഇഞ്ചക്ഷൻ എവിടെ വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് മാഡം. ഓക്കെ, യു ക്യാൻ ഗോ. ഓക്കെ ഡോക്ടർ. സോറി മാഡം, ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റില്ല. നിങ്ങൾ പോയി നാളെ വരൂ. മാഡം, മാഡം. എടാ, ഞാൻ ആരാന്നറിയാ? എം എൽ എയുടെ മോനാ. ഒന്ന് വെച്ചാ എം എൽ എയുടെ മോനാണെങ്കിൽ എന്താടാ ചെയ്തൊക്കെ തെറ്റ? അവന്റെ സംസാരം നിങ്ങൾക്ക് സി സി ടിവിയുടെ ഫുട്ടേജ് കിട്ടി. ഇൻട്രോഗേഷൻ സെൽ റെഡിയാക്കാം സാർ, പിന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരണം. ഓക്കെ സാർ.
I hope you don't mind. It's okay. Thank you. ഹോസ്പിറ്റലിൽ വെച്ച് കാണാതായ നിങ്ങള് സഡൻലി ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. വരണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഈ സിറ്റിയിലെ പോപ്പുലർ ആയ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കാണാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് പിന്നെ തന്നെ പോയെ. ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ്സ് നിങ്ങളോട് അത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ കാണാൻ വേണ്ടി പോയത്? ശരിക്കും പറഞ്ഞാ നിങ്ങൾ പോയി കണ്ട സമയത്താണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. മിസ് അനു, അവരുടെ മർഡറിനും നിങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ കൊള്ളാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയണമെങ്കിൽ ഞാൻ ആരാ എന്താന്ന് ആദ്യം പറയേണ്ടി വരും. സൈലൻസ്, സൈലൻസ്, സൈലൻസ്. കേസ് നിങ്ങൾ തന്നെ വാദിക്കാന്ന് പറഞ്ഞു, എന്താ കാരണം? പണമാണ് സർ, പണം, പണമാണ് സർ. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ മരിക്കുന്നത്? ഒരു ആത്മഹത്യ ചെയ്യുന്നതിന്റെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് അറിയോ? അറിയാം സർ. പണമുള്ളവർക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാവും. പക്ഷെ എന്നെ പോലത്തെ മിഡിൽ ക്ലാസ്സിന് പറയാനുള്ള ഒറ്റ കഥ പണമില്ലെന്ന് മാത്രമാണ് സർ. എന്തെന്നാൽ ഞാൻ ജീവിക്കുന്നത് ഭൂമിയിലാണെങ്കിലും എന്റെ ആഗ്രഹങ്ങൾ ആകാശം മുട്ടയുണ്ട്. റേഷൻ കടയിൽ ഒരു രൂപ കൊടുത്ത് അരി വാങ്ങാൻ മനസ്സ് വരില്ല. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയി 50 രൂപയ്ക്ക് വാങ്ങാൻ സാലറി തികയത്തുമില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് EMI അടയ്ക്കാനും ലോൺ അടയ്ക്കാനുമേ ഉള്ളൂ. മാസം മുഴുവൻ കടം അടയ്ക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. എനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റെന്താ വഴി? ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് പഠിച്ചതിന് ശേഷം ഇപ്രകാരമാണ് കൽപ്പിക്കുന്നത്, ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകളും ഒരു മനുഷ്യന് നേരിടേണ്ടി വന്നാലും ആത്മഹത്യ ഒരു പോംവഴിയല്ല. ഈ പ്രതിക്ക് IPC സെക്ഷൻ 309 പ്രകാരം കുറഞ്ഞത് 1 മാസത്തെ ജയിൽ ശിക്ഷ വിധിക്കുന്നു. ഈ ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഈ പ്രതിക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കണമെന്ന് ഞാൻ പോലീസിനോട് ആധികാരികമായി നിർദ്ദേശിക്കുന്നു. ആരാവൻ? ഒലക്ക പോലെ ഉണ്ടല്ലോ, ഒരു ഒലക്ക പിടിക്കാൻ പറ്റൂലേ? നീ പറഞ്ഞ ഡയലോഗ് കാസറ്റ് സീറോനോട് ചെന്ന് പറ. അല്ലടി സാറെന്താ പറഞ്ഞ? നിന്നെ പുറത്താക്കാൻ. ഓ, അപ്പൊ എന്റെ പ്ലാന് വർക്ക് ആവുന്നുണ്ടല്ലേ? എന്ത് പ്ലാനാടാ? അല്ലാതെ മറ്റു പടത്തിലൊക്കെ ഒരു സീനിൽ 3 ഡയലോഗ് ഉണ്ടാവും, പക്ഷെ ഇവിടെ 1 ഡയലോഗ് 3 പ്രാവശ്യം പറയേണ്ടി വരുന്നു. എന്ത് ലോജിക്കാ അത്? റാമറാവു, റാമറാവു, റാമറാവു. ഇതുപോലുള്ള ചെറിയ റോൾ ചെയ്താലേ മേളിലെത്താൻ പറ്റൂ. അങ്ങനെയൊന്നല്ല, ഇപ്പോഴൊക്കെ ഒരു സീൻ ചെയ്താലേ അതിൽ തന്നെ എല്ലാവരും ഫിക്സ് ആവുക. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. എന്താടാ ചേട്ടാ, ഒന്നിങ്ങോട്ട് വരൂ. നിങ്ങളുടെ പേരെന്താ ചേട്ടാ? നല്ല പേര്. എത്ര ഈ കോൺസ്റ്റബിൾ വേഷം ചെയ്യാൻ തുടങ്ങിയിട്ട്? 10-30 വർഷമായിട്ട്. ശരിക്കുള്ള കോൺസ്റ്റബിൾ കൂടെ ഈ സമയത്ത് റിട്ടയർഡ് ആയിണ്ടാവും. നിങ്ങൾ പോയിക്കോളൂ. ശരത് സാറെ, 1 മിനിറ്റ് ഇങ്ങോട്ട് വരൂ. ഇതുവരേക്ക് നിങ്ങൾ എത്ര ലാംഗ്വേജിൽ സിനിമ ചെയ്തിട്ടുണ്ട്? തെലുഗു, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി, ഭോജ്പുരി, എന്തിനാധികം പറയണേ, ഇംഗ്ലീഷ് വരെയും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ജഡ്ജ് തന്നെയല്ലേ? പിന്നല്ലാതെ. നിങ്ങളുടെ ഫേമസ് ഡയലോഗ് എന്താ? ഓർഡർ, ഓർഡർ, ഓർഡർ. കോട്ടി സർജൻ, നിങ്ങൾക്ക് പോകാം. ഇതാ വലിയ കാര്യം. ഇപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ വേഷം ചെയ്തിട്ട് ഞാൻ ഹീറോ. നീ എന്ത് വേണമെങ്കിൽ ചെയ്തു, ഞാൻ പോയി ഹീറോ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ പോ പോ, ഇത് നോക്ക്. ഫ്രണ്ടിന്റെ വാല്യൂ അവൾക്ക് അറിയില്ല, പക്ഷെ വലിയ റൈറ്റർ ആകാൻ വന്നിരിക്കുകയാണ്. എന്തിന്? ഡയറക്ടർ സാർ ഈ റോൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഈ റോൾ നിന്നോട് ചെയ്യാൻ പറഞ്ഞു? ആ, എന്നാ ചെയ്തോ. രാമറാവു, രാമറാവു, രാമറാവു എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ഒരുത്തിനെ മാറ്റാൻ പറ്റില്ല. ഷൂട്ടിംഗ് പോലും ഇല്ലെന്ന് അലാറ് എന്തിനാ വെച്ച? മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? എനിക്കൊരു കാപ്പി ഇട്ടോണ്ട് വാ, ബാബുവിനെ കാണാനുള്ളതാ. ബാബുവിനെ കാണാനോ? നിനക്കെന്തായാലും ഭാഗ്യമുണ്ട്, ഹീറോന്റെ കൈ കൊണ്ടല്ലേ കാപ്പി കുടിക്കാൻ പോകുന്നത്. കലക്കിയിട്ടുണ്ട്. എനിക്കും വേണം. എന്ത്? കോഫിയേ വിത്ത് അനു. അനു, ആന്റി റെന്റ് ചോദിക്കുന്നു. ഞാൻ ബാബുവിനോട് കഥ പറയാം, വന്ന ഉടനെ തന്നേക്കാം. വന്നതും തന്നേക്കാന്ന് പറഞ്ഞാ വീട്ടിൽ വന്നതും തരാന്നല്ല അർത്ഥം, അഡ്വാൻസ് വന്നതും തരാന്നാ. എന്റെ അമ്മ, ഇനിയിപ്പോ ഞാനെന്താ ചെയ്യ? വീടുള്ളവർക്ക് വാടക വാങ്ങാൻ പറ്റില്ല, വാടകയ്ക്ക് ഇരിക്കുന്നവർക്ക് വീടും വാങ്ങാൻ പറ്റില്ല, ഇത് രണ്ടുമില്ലാതെ ജീവിക്കുന്നവർക്ക് കൊതിന്റെ കടിയുള്ളാതെ ഇരിക്കാനും പറ്റില്ല. എന്തുവാടാ, മനസ്സിലാവുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ രാത്രി സമയത്ത് 2 എണ്ണം വിടണം. ആ, എത്ര ഉണ്ടാണോ? എനിക്ക് വേണം, എനിക്ക് വേണം. എന്റെ ഭാര്യയെക്കാളും നിങ്ങൾ വേണ്ടും ചെയ്യുന്ന കഷ്ടപ്പാട്. ആ, ദേ വന്നു. എവളൊരുത്തി മനസ്സിനൊരു സ്വസ്ഥതയും തരൂല. ആ, പോവു പോവു, ഇവിടെ നിന്ന് വന്ന് അധികരിക്കണ്ട. അമ്മേ, ബാബുവിന്റെ അടുത്തേക്ക് പോവുക, വേഗം ഫ്രഷ് ആവാം. ദദന, ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ബാബുവിനോട് ബഹുമാനത്തോടെ സംസാരിക്കണം. പക്ഷേ ഒരേ ഒരു സെൽഫി മാത്രം.
ശരി, പക്ഷെ തോളത്ത് കൈയിടാനൊന്നും പാടില്ല. ബാബുവിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടാ ഫോളോവേഴ്സ് കൂടും. ബാബു സാർ വരാൻ പറഞ്ഞിരുന്നു. കഥ പറയാൻ ആരോ വരുന്നു എന്ന് പറഞ്ഞായിരുന്നില്ല, താങ്കളാണോ? എന്നാ വെയിറ്റ് ചെയ്യൂ. പറഞ്ഞപ്പോ ഞാൻ മഹേഷ് ബാബു എന്ന് വിചാരിച്ച്. സമ്പൂർണേഷ് ബാബു ആണോ? ഹായ്. ഹായ് സർ. ഏതാണ് ഇവൻ? ടീച്ചറിന് വേണ്ടി ഷർട്ടിട്ടു വന്നിട്ടുണ്ടല്ലോ. എന്റെ അസിസ്റ്റന്റ് ആണോ? നോ സർ, മൈ ഫ്രണ്ട്. സാറിനോടൊപ്പം സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ കൊണ്ടുവന്നത്. അപ്പൊ എന്റെ ഫാൻ ആണല്ലേ. വാ, ഇങ്ങോട്ട് വാ. അത് പിന്നെ എന്റെ കയ്യിൽ ഫോണില്ല, ഞാൻ മറന്നു വെച്ചിട്ട് വന്നിരിക്കാ. ഏതാടാ ഫോണില്ലാത്തൊരു ഫാൻ? വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നിങ്ങൾ തുടങ്ങിക്കോളൂ. ഓപ്പൺ ചെയ്ത ഉടൻ കഥ എങ്ങനെയുണ്ട് സർ? കഥ കൊള്ളാം. അതെവിടെയാ? അതെന്ന് വെച്ചാ ലിപ് ലോക്ക്. എന്നെ മലയാളത്തിലെ ഇമ്രാഷ്മി എന്നാ എല്ലാരും പറയാറ്. നിങ്ങക്ക് അറിയോ ഈ കഥയിലെ കിസ് എന്തിനാ സർ? അതെന്താ ഉണ്ടാവും പാടില്ലേ? ഹീറോയിന്റെ അച്ഛൻ മരിക്കുന്ന ഒരു സീനില്ലേ, അവിടെ ഹീറോയിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു ലിപ് ലോക്ക്. അതേപോലെ തന്നെ ജോലി പോയിട്ട് മരിക്കാൻ വരാൻ തീരുമാനിക്കുന്നില്ലേ, ടെറസിന് മേളിൽ കയറി താഴെ ചാടാൻ വേണ്ടി പോയ ഞാൻ രക്ഷിച്ച ലേഡി കോൺസ്റ്റബിൾ പെണ്ണുമായിട്ട് ഒരു ലിപ് ലോക്ക്. എന്റെ അമ്മ ഞാൻ ഒരിക്കലും ഗുണം പിടിക്കില്ലെന്ന് പറയുമ്പോ ഞാൻ ഫ്രസ്ട്രേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോ ഹീറോയിനുമായിട്ട് ഒരു ലിപ് ലോക്ക്. 60-ൽ കൂടുതൽ ലിപ് ലോക്ക് സീൻസിന് സ്കോപ്പ് ഉണ്ട് ഈ സിനിമയില്. ഈ ട്രെൻഡ് ഫോളോ ചെയ്യാൻ നോക്ക്. ഓക്കേ സർ. പോലീസുകാര് സാറിനെ എടുത്തിട്ട് പെരുമാറുന്ന ഒരു സീനുണ്ട്, അവിടെ ഒരു ലിപ് ലോക്ക് വെക്കാം. ഇത് കൊള്ളാം. ഇത് ആരാ തരുന്നേ? അത് ആരാന്നാലോചിച്ചിട്ട് നാളെ പറയാം. ഗുഡ്, ഇപ്പോഴാണ് ട്രാക്കിൽ വന്നത്. ഓൾ ദി ബെസ്റ്റ്. നാളെ വരില്ലേ? മരമോന്തക്ക് ലിപ് ലോക്കിന്റെ ഒരു കുറവേ ഉള്ളൂ. മോടാ സാധനം കലക്കിയത് എനിക്കും ഇല്ലാത്തത് അവൾക്കും, കലർത്തിയത് എനിക്ക് ഇല്ലാത്തത് അവൾക്കും. വലിയ സന്തോഷത്തിലാണല്ലോ. ഇന്നും കഥയൊന്നും ഓക്കെ ആയില്ല ചേട്ടാ. വിട്ട് കളയടാ. എന്ത് വിടാനാ? വരൂ, ഇരുന്നേക്കാം. ഇത് തംസപ്പ് അല്ലേ ചേട്ടാ? സാധനം കലർത്തിയത് നമുക്ക്, കലർത്താത്തത് അവൾക്കും. ഞാൻ പോയി ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. നിങ്ങൾ ബോട്ടിൽ മാറ്റാതെ അവിടെ തന്നെ ഇരിക്കെ. പുതിയ ഡയറക്ടർക്കൊക്കെ ആരാ സാറേ ചാൻസ് തരാ? പക്ഷെ എന്റെ കഥ എനിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യണം. എനിവേ, എന്റെ കഥ കേട്ടതിന് താങ്ക്സ്. വിഷമിക്കണ്ട മോളെ, ക്ഷമയോടെ കാത്തിരുന്ന നിന്റെ മുൻപിൽ വാതിലുകളൊക്കെ തുറക്കും മോളെ. നീ വേണേ കണ്ടോ, ഒരു ദിവസം നീ വലിയ ഡയറക്ടർ ആവും, എനിക്ക് വിശ്വാസമുണ്ട്. ഓരോ നിമിഷം ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നു. കഥ കൊള്ളാന്ന് പറയുന്നു, പക്ഷെ പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശില്ല. ഹീറോ ബിസിയാന്ന് പറയുന്നു, കോൾ ഷീറ്റേ ഇല്ലെന്ന് പറയുന്നു, അടുത്ത സിനിമ നിനക്ക് തന്നെയാന്ന് പറയുന്നു. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ആരെങ്കിലും എനിക്ക് കൊല്ലം തോന്നും. ഞാൻ വന്നില്ലെങ്കിൽ അവളെ കേറ്റും. കഥയോ? എങ്ങനത്തെ കഥയാ ചേട്ടാ വേണ്ടത്? എന്ത് ചേട്ടാ, ഇപ്പൊ അവള് നിങ്ങളെ പ്രൊഡ്യൂസർന്ന് വിചാരിച്ചിരിക്കയാ. നീ എന്നെ കൊടുക്കിയല്ലേ. ജേക്കബിന്റെ സ്വർഗരാജ്യം ഹിറ്റായപ്പോ ഫാമിലി സ്റ്റോറി മതി എന്ന് പറയുന്നു. ഞാനോ കഷ്ടപ്പെട്ട് സ്റ്റോറി പ്രിപ്പയർ ചെയ്ത് എടുത്തോണ്ട് പോയപ്പോ കുമ്പളങ്കി നൈറ്റ്സ് അതുപോലെ അഡൾട്ട് കണ്ടന്റുള്ള സിനിമ വേണമെന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചില്ലല്ലോ. ഓട്ടെ ചേട്ടാ, ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ച് സ്റ്റോറി മാറ്റി എഴുതിക്കൊണ്ട് പോയപ്പോ ലൂസിഫർ പോലെ സോഷ്യൽ മെസ്സേജ് ഉള്ള സ്റ്റോറി വേണമെന്ന് ചോദിക്കുന്നു. ഞാൻ വരില്ല, അവള് ഫുൾ വെള്ളത്തിലാ. നിങ്ങൾ എങ്ങനെയും രക്ഷപ്പെട്ടോ. അവിടെ നിക്ക്, മനസ്സിലായി? നിന്റെ കഥ സൂപ്പർ, നീയാണ് ഇതിന്റെ ഡയറക്ടർ. നാളെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങണം. ഹീറോ ആരാടെന്ന് മാത്രം ഒന്ന് പറയണേ മോളെ. But I don't care. ഞാൻ ഒമരയുടെ സിനിമ ചെയ്യില്ല. Get out from my house. നിന്റെ വീടോ? വെള്ളം അടിച്ചത് കൊണ്ട് മാത്രം പോവുക ഞാൻ, ഇല്ലേ കാണിച്ചു തന്നെ. അമ്മേ, എന്നെ നീ കുറെ പ്രൊഡ്യൂസറാക്കും. ഒരുത്തിനും ടേസ്റ്റ് ഇല്ല, എല്ലാം വേസ്റ്റ്.
ഹലോ. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് സർ. ആരാ? ഞാനാ പ്രൊഡ്യൂസറാ. ഏത് പ്രൊഡ്യൂസറാ ഇത്? കൊച്ചിയിലെ പ്രൊഡ്യൂസറാണോ, തിരുവനന്തപുരത്തെ പ്രൊഡ്യൂസറാണോ, അതോ ചെന്നൈയിലെ പ്രൊഡ്യൂസറാണോ? എന്റെ ഓഫീസിൽ നീ ഇതുവരെ വന്നിട്ടില്ല. പറയൂ സർ. ബിസിയാണോ മോളെ? അല്ല സർ, പറയൂ. ഞങ്ങള് കഥ അന്വേഷിച്ചോണ്ടിരിക്കുക. നിന്റെ കയ്യിൽ വല്ല കഥയുണ്ടെങ്കിലും പറയൂ. ഉറപ്പായും സർ, അഡ്രസ് പറയൂ, ഹാഫ് ആൻ അവറിൽ എത്തിയേക്കാം. എടാ ധന, ഒന്ന് വേഗം വാ, എത്ര നേരോ എത്തിയോ? ഹലോ, എപ്പോഴും ടിപ് ടോപ്പ് ആയിട്ട് റെഡി ആവുമല്ലോ, ഇന്നെന്താ ഇങ്ങനെ? വെറുതെ പോയിട്ട് വരാനല്ലേ, എങ്ങനെ വന്നാലും എന്താ, വാ. ഓഫീസ് ഭയങ്കര വലുതോടാ. ഞാൻ എന്താ ഈ കാണുന്ന? കൊച്ചിയിലെ പ്രൊഡ്യൂസറും തിരുവനന്തപുരത്തെ പ്രൊഡ്യൂസറും ചെന്നൈയിലെ പ്രൊഡ്യൂസറും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവുന്ന തോന്നുന്നേ. ഇതില് നമ്മുടെ കഥ എവിടെ നോക്കേവാനാ? വാ, സമയം കളയണ്ട, പോവാ. അങ്ങനെ പറയാതടാ, തേടി വന്ന ചാൻസ് അല്ലേ, കളയാൻ മനസ്സില്ല. ട്രൈ ചെയ്ത് നോക്കാടാ പ്ലീസ്. നീ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഇത് ഓക്കെ. വാ, നടക്ക. അനു, അയാളുടെ വയസ്സിനും അയാളുടെ കയ്യിലിരിക്കുന്ന സ്ക്രിപ്റ്റിനും വല്ല സംബന്ധമുണ്ടോ നോക്കിയേ. ഏതോ പേപ്പർ അവിടെ നിന്ന് വന്നിരിക്കാന്നാ തോന്നേ. ഞാൻ വരുന്നു. സൂക്ഷിച്ച് സൂക്ഷിച്ച്. അയാളടുത്ത് ഒരു കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ കയ്യിൽ നേരത്തെ കഥ കിട്ടിയിട്ടുണ്ട്. അതാ വാട, പോവാം. എവിടേക്ക്? വീട്ടിക്കോ? നിന്നെ വന്നിട്ട് നോക്കിക്കോളാം. ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ കൊറേ കഥ കേട്ടു കഴിഞ്ഞു മോളെ. അവരുടെ കഥയൊക്കെ കേട്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കഥ എത്രയോ ഭേദമാണെന്ന് തോന്നി. മോള് തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ കഥ എത്തി ബെറ്റർമെന്റ് ആക്കി തന്നാ മതി. ഡയറക്ഷൻ നിനക്ക് ചെയ്യാം. ഷുവർ സർ, ഐ വിൽ ഗിവ് മൈ ബെസ്റ്റ്. ഞങ്ങളുടെ ഈ കഥ ഇത്രയ്ക്ക് നിനക്ക് നന്നാക്കാൻ പറ്റിയ ഞങ്ങൾക്ക് നീ തന്നെയാണ് കറക്റ്റ്. മോളിലെ റൂം ഉണ്ട്, നിങ്ങൾ ഇവിടെ താമസിച്ച് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിക്കൂടെ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ വരും എനിക്ക് നന്നായിട്ട് അറിയാം. വരൂ, പോവാ. ആദ്യം ഇങ്ങോട്ട് വാടാ. എന്താ, എനിക്ക് ഡയറക്ഷൻ ചാൻസ് കിട്ടിയല്ലോ. ഹേയ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോ ഞാനല്ലേ ഹീറോ? എന്താ മോളെ, ഓക്കേ അല്ലേ? ഇന്ന് വളരെ നല്ല ദിവസമാണ്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാലോ. അത് പിന്നെ ഡ്രസ്സും ലഗേജും ഒന്നും കൊണ്ടുവന്നില്ല. ലഗേജ് ഒക്കെ ഞാൻ കൊണ്ടുവന്നോളാം, നീ പോയി കമ്മിറ്റ് ആവ്. അങ്ങനെയാണ് പറയുന്നേ. ഓക്കേ ഓക്കേ സർ. എക്സലന്റ്. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ക്യാരക്ടർ കറക്റ്റ് ആയിരിക്കും, പക്ഷേ സെക്കൻഡ് ഹാഫില് കൊള്ളാം കൊള്ളത്തില്ല. ഇത് പറയാൻ എന്തിനാണ് ഇത്ര ബിൽഡപ്പ്? അതെങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കെന്താ അറിയാനാ? ഐ ആം ഹീറോ, നോട്ട് ഡയറക്ടർ. എന്ന് പറഞ്ഞ എങ്ങനെടാ ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യാ? അതും ശരിയാണ്. അങ്ങനെയാണെങ്കിലേ റൈറ്റർ രാജേന്ദ്രനെ വിളിക്കേ. കറക്റ്റ്. എനിക്കെന്താ ഈ ഐഡിയ തോന്നാതിരുന്നത്? ഹലോ രാജേന്ദ്ര, എവിടെയാ? ഓ, ഷ്യോ, ബൈ. ഹൈദരാബാദിലാണത്ര, വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കടാ. നിനക്ക് സി കെ ഓക്കെ ആണോ? സി കെ ആരാ? സി കെ ആരാണെന്നോ, ക്രിയേറ്റീവ് കിഷോർ. രാജമൗലിയുടെ റൈറ്റ് ഹാൻഡ്, സുകുമാറിന്റെ ലെഫ്റ്റ് ഹാൻഡ്, സുരേഷ് കുമാറിന്റെ ഡീപ് ഫ്രണ്ടാ. പക്ഷേ നമ്മൾ വിളിച്ചാ വരൂ. നിനക്ക് ഓക്കെ ആണോ? കൊണ്ടുവരേണ്ട കാര്യമൊക്കെ ഞാനേറ്റു. ഓക്കെ ആണ്, പക്ഷെ പേയ്മെന്റ് ചോദിച്ചാൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. സി കെക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാ. നീ ഇപ്പൊ സമാധാനമായിട്ട് കിടന്നുറങ്ങ്, സി കെ ഞാൻ കൊണ്ടുവരാം. വന്നത് ഒരു കലക്ക് കലക്കാം. ഗുഡ് നൈറ്റ്, സി യു, ബൈ. ആ
ഞാനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സമയമാണെങ്കിൽ ഒരുപാടായി. അവരാണെങ്കിൽ ഇനി ഇപ്പോൾ ഓഡി കാറിൽ വരും, BMW വരും എന്ന് യാതൊരു പിടിയില്ല. ക്യാബിലാണല്ലോ വരുന്നത്. ഈ ക്യാബിൽ പാരാ വരുന്നത്? ചേട്ടാ, ചെറിയ കാറിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമസ്കാരം ചേട്ടാ, എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ. ഇന്നലെ രാത്രി രാജമൗലി സാറിന്റെ കൂടെ ഇരുന്ന് കൊറേ വൈകിപ്പോയി. ഓഹോ, ഇന്നിന് തീരില്ല എന്ന് വെച്ചാൽ നാളെ ഞാൻ സുകുമാറിനെ പോയി കാണാനുണ്ട്. നിങ്ങൾ മനസ്സ് വെക്കണമെങ്കിൽ എല്ലാം നടക്കും. വെക്കണമല്ലോ ചേട്ടാ. എടാ, ക്യാബ് ഡ്രൈവർ കാശ് കൊടുക്കാനല്ലേ. സോറി ചേട്ടാ, മറന്നുപോയി. എത്രയാ? 1200. എന്ത്, 10 നമ്പർ റോഡിൽ നിന്ന് 11 നമ്പർ റോഡിലേക്ക് വരാൻ ഇത്ര ചാർജോ? എടാ, ഞാൻ മറന്നുപോയി. ഫ്രഷ് തോട്ട്സ് വരാൻ വേണ്ടി റിംഗ് റോഡിൽ ഞാൻ 2 റൗണ്ട് അടിക്കാൻ പറഞ്ഞായിരുന്നു. ആ റിംഗ് റോഡിൽ നിന്നാണ് ഇത്രയും വലുതായിട്ടിരിക്കുന്നത്. നീ എന്തായാലും കൊടുത്തേക്ക്. ആ, മനസ്സിലായി ചേട്ടാ, മനസ്സിലായി. എന്താ ചേട്ടാ, മൊത്തം 1500 രൂപ. എന്താ ചേട്ടാ ഇത് ഇവൻ 1500 ചോദിക്കുന്നേ? എടാ കൊടുത്തേക്കടാ, ഞാൻ ഉച്ചയ്ക്ക് ഒരു സിഗരറ്റ് പാക്കറ്റ് മേടിച്ചായിരുന്നു, പിന്നെ മൂത്രം ഒഴിച്ച് ഇതെല്ലാം പറയണം നിന്നോട്. ഇതാ ചേട്ടാ, ഇത് വെച്ചോളൂ, ആദ്യം ഇവിടുന്ന് വിട്ടേക്ക്. വരൂ. എന്തിനാടാ പേടിക്കുന്നേ? എല്ലാം ഞാൻ നോയിക്കോളടാ. ആരടാ ഇത്? ചരക്ക് കൊള്ളാലോ. ഹീറോയിൻ ആണോ? ഹീറോയിൻ അല്ലാതെ ഡയറക്ടർ അനു. ഓ, ഇപ്പോഴുള്ള ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര ഗ്ലാമർ ആണല്ലോ. കോഓപ്പറേറ്റ് ചെയ്യൂ ചേട്ടാ, എന്റെ പുറം പൊളിയും. അപ്പൊ ശരി, അപ്പൊ വലിയ ഡയറക്ടർ ആയിട്ട് വരും. ശരി, ഞാൻ നിനക്കൊരു ലൈഫ് തരാം. വരൂ. അവിടെ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഫോർമാലിറ്റീസ് വേണ, നിന്നോണ്ട് ഹായ് പറയാം. നമുക്കെന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നാലോ? ചേട്ടാ, നിങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? എടാ, നിന്നോട് പറഞ്ഞില്ലേ രാത്രി രാജമോഹൻ സാറിന് കൂടെ ലേറ്റ് ആയി പോയെന്ന്? ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേഗം തന്നെ വേണം. എനിവേസ്, ഐ ആം സി കെ, ക്രിയേറ്റീവ് കിഷോർ. അനു, നൈസ് മീറ്റിംഗ്. ഓ, നൈസ് മീറ്റിംഗ് യു ടു. പെർഫ്യൂം സാറേന്ന് തോന്നുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമായി. ലേഡീസിന് ആയതുകൊണ്ടാ ഞാൻ വാങ്ങിച്ചടിക്കാം. രാജമൗലിക്ക് ബാഹുബലി പാവടം എങ്ങനെയാ ഹിറ്റ് ആയെന്ന് അറിയോ? എങ്ങനെ? നല്ലൊരു ദോശയുടെ മേളില് നെയ്യൊക്കെ ഒഴിച്ച്. ഓ, അങ്ങനെയാണോ ഹിറ്റ് ആയത്? ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ. ബാഹുബലി ഇവിടെ, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ. നിങ്ങളെന്താ ഇവിടെ? ഏതായത് ആന്റിക് പീസസ്? ദേ ആർ ദി പ്രൊഡ്യൂസേഴ്സ്. ഓ, ഇവന്മാരാണോ പ്രൊഡ്യൂസേഴ്സ്? അതുപോലെ ജോണർ ഏതാ? ഹൊററാ, ത്രില്ലറാ, ആക്ഷൻ? കഥ എന്താ? ഓപ്പൺ ചെയ്ത ഉടനെ ഹീറോ അന്യായം നടക്കുന്നു, ഹീറോ അതിനനുസരിച്ച് പൊരുതുന്നു, അതിന്റെ ഇടയിൽ 2-3 കോമഡിയൻസും വരും. അത്രല്ലേ തരാം? നല്ലൊരു ബ്രേക്ക് തന്നെ തരാം. അടിക്കാം, നല്ലോണം അടിക്കാം. എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാ, ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റൂ, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഫാക്ട്. സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ജേണിയാണ്. പ്രൊഡ്യൂസർമാര് സിനിമയ്ക്ക് വേണ്ടി പൈസ ഇടുന്നു, പബ്ലിസിറ്റിയിൽ മനസ്സ് വെക്കുന്നു, അതല്ലാതെ സ്ക്രിപ്റ്റിൽ കൈയും കാലും ഒന്നും ഇടാൻ നിൽക്കരുത്. ക്രിയേറ്റീവ് റൈറ്റേഴ്സ് സ്പേസ് വേണ്ടേ? മേ ഹൂനാ എടാ, തന എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ചേട്ടനെ കുറിച്ച് അറിയില്ലേ? ബാഹുബലിയിൽ പ്രഭാസിനെ ആനയുടെ മേലെ കേറ്റാണ്ട് ഐഡിയയും, രംഗസ്ഥലത്തിലെ ഹീറോവിന് ആർക്ക് കൊടുക്കാന്നുള്ള ഐഡിയയും, നരസിംഹറെഡ്ഡി സ്റ്റോറി എഴുതിയതും ചേട്ടൻ തന്നെയല്ലേ? എടാ മതിയുടെ തന, നമ്മളെ കുറിച്ച് നമ്മൾ എന്നെ പറഞ്ഞോണ്ടിരിക്കരുത്. പിന്നൊരു കാര്യം, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, കഥയ്ക്ക് ഒരു ബെസ്റ്റ് കണ്ടന്റ് ഞാൻ റെഡിയാക്കി തരാം. ഞാൻ ഫ്രഷപ്പായിട്ട് വരാം. നിങ്ങൾ ഫ്രഷപ്പായോ? ചേട്ടാ, മേലുണ്ട് റൂം. എന്താണ് മാനേജ് ചെയ്യാൻ പറ്റില്ല മാനേജറെ. സോറി, അവിടെ നിൽക്ക. ഈ ഡ്രസ് അയാൾക്ക് കറക്റ്റ് ആവുകയാണാവോ? ആ, ഇത് കറക്റ്റ് ആയിരിക്കും. എത്ര നേരമായി. ആ, ദേ വന്നു. ചേട്ടാ, നിങ്ങള് ഡ്രസ് ചോദിച്ചില്ലേ? അതുകൊണ്ട് പ്രൊഡ്യൂസർ സാറിന്റെ ഡ്രസ് കൊണ്ട് വന്നതാ. ഇത് ഏത് ബ്രാൻഡാ? CK. ചേട്ടാ, കുറച്ച് ലൂസ് ആണോ എന്ന് തോന്നുന്നു. ഇവിടെ AC നന്നായി വർക്ക് ചെയ്യും ചേട്ടാ. ഞാൻ ഷഡ് ഇടാത്ത നിനക്ക് കാണുന്നുണ്ടോ? എന്നെ വിട്ടേക്ക്, വൈകുന്നേരത്തെ ഒന്നും ആർക്കും അറിയില്ല. കാര്യം മനസ്സിലായില്ലേ? ഇരിക്കൂ, എനിക്ക് ജോക്കി വേണേ. ജോക്കിയോ? എന്റെ കറക്റ്റ് ആയിരിക്കോ? ഇരിക്കൂ ധന. ആ ചേട്ടാ, എന്നാ ഞാനും താഴെ. വേണ്ട ചേട്ടാ. ബാത്റൂമിലിരുന്ന് ഞാൻ കുറെ അങ്ങ് ആലോചിച്ചു ധന. ബാത്റൂമിലോ? ഞാൻ ബെഡ്റൂമിലാണെങ്കിലും ശരി, പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ശരി, ഒഴിച്ചോണ്ടിരിക്കുകയാണെങ്കിലും ശരി, ഞാൻ ആലോചിച്ചോണ്ടിരിക്കും. എന്തത്, ഇതെങ്ങനെയാ ഓഫ് ചെയ്യുന്നത്? ഇവിടെ പോസ്റ്റ് ബട്ടൺ ഉണ്ടാവും ചേട്ടാ. തിരിച്ച് അവിടെ നിന്ന് പ്ലേ ആവോ? ആ, വന്നോളൂ. ബഫറിംഗിൽ ഇരിക്കായിരുന്നു എന്ന് തോന്നുന്നേ. കഥയെന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ജേണിയാണ്. ഇപ്പൊ വേണം നീ സൂപ്പർ എന്ന് പറയാം. നിങ്ങൾ കലക്കി ചേട്ടാ. ഇതിലേക്ക് എന്താ? നീ ഇപ്പൊ സെറ്റപ്പ് റെഡിയാക്ക്. ആ, ഓക്കെ ചേട്ടാ, ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ചേട്ടനൊന്നും നല്ല മൂടിലാണ്, കഥ മുഴുവനും തീർക്കുമെന്നാ തോന്നേ. ഇത് ടാബിലിരുന്ന് കാണണം, എന്നല്ലേ വലുതായിട്ട് കാണാൻ പറ്റുള്ളൂ. സെറ്റപ്പ് എന്ന് പറഞ്ഞ ഇതല്ല തന, ഒന്ന് അപ്ഡേറ്റ് ആവ്, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഈ സമയത്ത് പെണ്ണ്, അത് ബുദ്ധിമുട്ടാ. പെണ്ണോ? ഓ, നിങ്ങൾ വെള്ളടിക്കേണ്ട കാര്യമാണോ പറഞ്ഞത്? അത് ഞാൻ ശരിയാ.
വെള്ളമല്ലേ. അപ്പൊ ഇതും നീ ഓർത്ത് വെച്ചോളൂ, അത് കഥ എന്ന് പറഞ്ഞ നെവർ എൻഡിങ് ജേണിയാണ്. അതെ ചേട്ടാ. നീ പോയി പ്രൊഡ്യൂസേഴ്സ് വരാൻ പറ ഞാൻ അവര് പറഞ്ഞു കൊടുക്കാം. മറ്റേ കാര്യം മനസ്സിൽ വെച്ചോളൂ. ഇത് കണ്ടാ തന്നെ ഇറിറ്റേറ്റ് ആവുന്നത്. മിയ ഖലീഫ, സണ്ണി ലിയോണിന്റെ വീഡിയോ പിന്നെ വന്നോ? നമസ്കാരം സാറേ. നമസ്കാരം. എണീക്കണ്ടല്ലേ, ലുങ്കി ശരിയാക്കുന്നതാ. അവിടെ പോയിരിക്ക. നല്ലൊരു ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് ഇരിക്കുന്നതിന്റെ ഒരു ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോ. നിങ്ങള് ലേറ്റസ്റ്റ് ആയിട്ട് ഏത് പടമാണ് കണ്ടത്? അവളുടെ രാത്രികൾ കോളിളക്കം. അത് ചെമ്മീൻ വടക്കം വീരകഥ. ഓ, ചെമ്മീൻ നിങ്ങൾ അപ്പോഴേ കണ്ടല്ലേ. അപ്പൊ നിങ്ങൾ പഴയ ബാച്ചാന്ന് തോന്നുന്നേ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ടി വിയിൽ വല്ലതും കണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവ്. ഓ, അപ്പൊ അടുത്ത ബയോപിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി വീണ്ടും ഒന്ന് കാണാൻ നിൽക്കരുത്, അപ്ഡേറ്റ് ആയി പോവും. നിങ്ങളാണെങ്കിൽ പഴയ ആളുകള്, ഡയറക്ടർ ആണെങ്കിൽ പുതിയത്, ഈ ധനയാണെങ്കിൽ എന്നെ ഇവിടെ പെടുത്തി കളഞ്ഞു. അതെന്റെ കഥയില് തരാന്ന് പറഞ്ഞല്ലേ. എനിക്ക് വേഗം അടിക്കാം, സൂപ്പർ ആയിട്ട് അടിക്കാം. കഥ എന്ന് പറഞ്ഞ നെവർ എൻഡിങ് ജേണിയാണ്. അടിക്കാം, നല്ലോണം നമുക്ക് അടിക്കാം. ചേട്ടാ, അനുവിന്റെ അടുത്ത് നിങ്ങളെ കുറിച്ച് ഒരു റേഞ്ചിലാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നീ എന്താ പറഞ്ഞേ? നിങ്ങള് കണ്ടന്റ് പറയുന്നത് അടിപൊളിയായിരിക്കും. കണ്ടന്റ് എന്ന് ഒന്നുമില്ല തന. അവള് വിചാരിക്കണെങ്കിൽ നല്ല ലൈഫ് കൊടുക്കാൻ പറ്റും. എന്താ പറയുന്നത്? അതെ, സീൻസ്. നമ്മൾ പറയുന്ന സീൻ അവൾക്ക് ഇഷ്ടപ്പെടണ്ടേ? അവൾക്ക് ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് കൊടുത്തോണ്ടേയിരിക്കാം, ശരിയല്ലേ? ധന, വാട്ടർ. അയ്യോ, വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാൻ മറന്നത്. ഇപ്പൊ ഞാൻ എണീറ്റ് പോട്ടെ. ചേട്ടാ, ഒരു മിനിറ്റ് ഇരിക്കേ, ഇപ്പൊ കൊണ്ടുവരാം. ഈ കോഡർ ഞാൻ കുടിച്ചോ തന, അതും റോവായിട്ട്. കഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് തന. കഥയെന്ന് പറഞ്ഞ ഒരു നെവർ എൻഡിങ് ജേണിയാണ്. നീ ഒരു ഹാഫ് വാങ്ങിച്ചോണ്ട് പോവാ. തലവനെടുക്കുന്നു. വേം 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 വേം, കൊണ്ടുവാ. എന്തെങ്കിലും എഴുതിയോ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹാഫെങ്കിലും ആയോ? ഞാൻ പോകുമ്പോഴേക്ക് ഹാഫ് ആവും. വേഗം ഒന്ന് ഫുള്ളാക്കാൻ പറയടാ. ഫുള്ളോ? ആ, പറയാ പറയാ. പ്രൊഡ്യൂസർ കാണാതെ വാങ്ങിക്കൊണ്ടു വന്നതാ. ദാനാ, നീ ഒരു ഗ്ലാസ് എടുത്തോണ്ട് വാ, അഡ്വാൻസ് സക്സസ് എൻജോയ് ചെയ്യാം. ഇല്ല ചേട്ടാ, എനിക്കിപ്പോ വേണ്ട. അത് പിന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. നമ്മൾക്കുള്ള എന്തിനാടാ അതൊക്കെ നോക്കുന്നേ? ഞാനും നീ ഒരു സാധാരണ മനുഷ്യനല്ലേ, അത്ര ഗ്ലാസ് എടുത്തുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഗ്ലാസ് എടുത്തോളാം. ക്വാർട്ടറും ഹാഫും കൂടി ചേർന്നാ അത് ഫുള്ളാവില്ലല്ലോ. എന്നൊരു ഹാഫും കൂടി പറയല്ലേ. ഹാഫ് തീർത്തോ ചേട്ടാ? ഞാൻ തന്നെ ഷോക്കിലാണ് തന. നിനക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ഞാൻ ഹാഫ് ഒറ്റയ്ക്ക് കുടിച്ചു. എന്റെ കപ്പാസിറ്റി കൂടി പോയി തന. വാട്ടർ ബാക്കി വന്നോ? വാട്ടർ വേസ്റ്റ് ആവരുത്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ ചേട്ടാ? ഫുള്ള് വാങ്ങിച്ചോ. ഫുള്ള് നീ വാങ്ങിച്ചോണ്ട് വരാണെങ്കി നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് തീർക്കാം. എന്ത് കഥ ഞാൻ പറയണെങ്കി നീ ഷോക്കായി പോകും തര. ചേട്ടാ, കൊറച്ചെങ്കിലും ഇന്ന് എഴുതിക്കൂടെ? നീ ചെന്നാ അതീ സാധനം വാങ്ങിച്ചോട്ട. വരുന്ന വഴിക്ക് ഒരു ടാബ്ലറ്റും കൂടി വാങ്ങിച്ചോ, തലവേദന. ചേട്ടാ ചേട്ടാ, എന്തായി ചെയ്യുന്നത്? ഇത് കഥ എഴുതാനുള്ളതല്ലേ ചേട്ടാ? ഈ കഥ എന്ന് പറഞ്ഞ എന്താ തന? അതൊരു നെവർ എൻഡിങ് ജേണി അല്ലേ? എന്താ ചേട്ടാ ഇങ്ങനെ കിടക്കുന്നേ? ഒരു പെങ്ങുടി അടിച്ച് കിടക്കുന്ന, നമുക്ക് നാളെ സംസാരിക്കാം. അയ്യോ ചേട്ടാ, നിങ്ങൾ ഇന്ന് ഒരു കഥ എഴുതിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ഇപ്പൊ എനിക്ക് ഞാൻ അടിച്ച് കെണ്ടിയായിരിക്കാം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കൊരു പെണ്ണ് വേണ്ടി വരും. പെണ്ണോ? ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങ, രാവിലെ എഴുതിക്കോളാം അതൊക്കെ. എനിക്കെല്ലാം മനസ്സിലായി. എന്നാ ഏത് സിനിമയ്ക്ക് എഴുതണമെന്നല്ല, ഏത് സിനിമയ്ക്ക് എഴുതണ്ടെന്ന് അറിയുന്നതാണ് യഥാർത്ഥ റൈറ്റർ. ഐ ആം എ ഫാൻ ഓഫ് അടൂർ ഗോപാലകൃഷ്ണൻ. നിങ്ങളെ വിളിച്ച ഉടൻ തന്നെ ബാത്റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഓടി വന്നതാ. ഇത് എന്താ തന? നൈറ്റിന് ശേഷം നൈറ്റല്ലേ വരേണ്ടത്, പിന്നെ ഡേ എന്തിനാടാ വരുന്നത്? അങ്ങനെ ഒരു ടൈമില് വരണമെങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ഒന്ന് ചുറ്റി വരണം ചേട്ടാ. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിലൊക്കെ ഡ്രിങ്ക്സ് ഫ്രീ ആയിട്ട് കിട്ടില്ല. നീ എന്നെ വല്ലാണ്ട് ഇംപ്രസ് ചെയ്യുന്നുണ്ട് തന. അടിക്കാം.
ഇപ്രാവശ്യം നല്ലോണം അടിക്കാം. ചേട്ടാ, പാഡിൽ ഒന്നും എഴുതിയത് കാണുന്നില്ലല്ലോ, ഇതുവരെ ഒന്നും എഴുതിയില്ലേ? പേപ്പറിലൊക്കെ ആരടായിരുന്നു. ആ ട്രെൻഡൊക്കെ മാറി, അവിടെ രണ്ട് സി ഡിയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സി ഡിയിലോ? ചേട്ടാ, നമ്മുടെ സിനിമ കോപ്പി അടിച്ചാന്ന് പറയും. നിനക്ക് പ്രാന്താണ് തന്നെ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് ഒരു പടത്തിൽ നിന്നും സെക്കൻഡ് ഹാഫ് വേറെ പടത്തിൽ നിന്നും ഞാൻ അങ്ങ് കഴിച്ചു. ഇത് രണ്ടും മിക്സ് ചെയ്തൊരു പടം എടുത്താൽ മതി. ഇപ്പൊ ഇതൊക്കെയല്ലേ ട്രെൻഡ്. പക്ഷേ കഥ പ്രൊഡ്യൂസേഴ്സ് അവന്മാരും അവന്റെ ഗെറ്റപ്പും. ഇതെന്താടാ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് പടവാ കണ്ടെന്ന് വെച്ചപ്പോ കൊത്തു പൊറോട്ടെന്ന് പറഞ്ഞെ. അത് കൊത്തു പൊറോട്ട അല്ലേ ചേട്ടാ, അഗ്നി പൊറോട്ടയാ. അത് തന്നെ ഞാൻ പറയുന്നേ, അവർക്ക് പണ്ടത്തെ പടങ്ങളെ കുറിച്ച് അറിവുള്ളൂ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് കൊണ്ടു കൊടുക്ക്. എടാ നിക്കടാ, പ്രൊഡ്യൂസറിന്റെ വേറെ ഡ്രസ് വല്ല എടുത്തോണ്ട് വാ. നിക്ക് നിക്ക് നിക്ക്. അതെ, ജോക്കി അണ്ടർവെയർ 100 സെന്റിമീറ്റർസ്. ഈ ബോക്സ് പോലെ അല്ലാതെ ഇടയിൽ കട്ട് പോലെ ഇങ്ങനെ വരത്തില്ലേ, അത് വാങ്ങിച്ചോണ്ട് വാ. തോട്ട്സ് നല്ലോണം വരും. അടിയിൽ കട്ടിങ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവൻ തോട്ട്സ് വരിക? നല്ല റൈറ്ററാ. നാളെ ബനിയൻ മേടിക്കാം. അനു, എന്താടാ രാത്രി മുഴുവനും എഴുതുമായിരുന്നോ? ഓ, നീ അങ്ങനെയാണ് വിചാരിച്ചത്? നോക്കട്ടെ എന്താ എഴുതിയിരിക്കുന്നത്. ഓം, കുഴപ്പമില്ലല്ലോ, റൈറ്ററിന് ഭക്തി കൂടുതലാ, അതുകൊണ്ട് സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതിയെന്ന് തോന്നുന്നു. എവിടെ നോക്കട്ടെ, ഡി ടി പി ചെയ്തോ? സൂപ്പർ. അല്ല, രണ്ട് അട്ടർ ഫ്ലോപ്പ് സിനിമ എടുത്ത് അതിൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ചേർത്തിരിക്കുക, അത് നമ്മളോട് സൂപ്പർ ഹിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവനെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടണം, അല്ലെങ്കിൽ നിന്നെ കൊന്നോളാം. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്, ഞാൻ ചുടാൻ പോവാ. ചുടാൻ പോകുന്ന ദോശയാണോ? ആ ക്രിയേറ്റീവ് കിഷോറിനെ കൊല്ലണമെങ്കിലേ ആ കില്ലിംഗ് വളരെ ക്രൂരമായിരിക്കരുത്, പക്ഷെങ്കില് ക്രിയേറ്റീവ് ആയിരിക്കണം. ആർക്കും മനസ്സിലാകാത്ത പുതിയ രീതിയിൽ മർഡർ പ്ലാൻ ചെയ്യണം. എന്റെ അമ്മേ, അവൻ ഫുള്ളായിട്ട് കുടിച്ച് ഹാപ്പി ആയിട്ട് കിടക്കുകയായിരിക്കും. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് സോഫ്റ്റ് പില്ലോ എടുത്തിട്ട് അവന്റെ മുഖത്ത് ഇങ്ങനെ വെച്ച് അങ്ങ് അമക്കണം. അവന് തലകാണി വെച്ച് കൊന്നാലൊന്നും ശരിയാവത്തില്ല. വലിയൊരു കല്ലെടുത്തോണ്ട് വന്ന് തലമണ്ടയ്ക്ക് നോക്കി ഇട്ട് കളയണം. എന്താണെങ്കിലും ശരി, അവൻ മദ്യപിച്ചതിന് ശേഷം. ഇവര് പ്രൊഡ്യൂസേഴ്സ് അല്ല, പ്രൊഫഷണൽ കില്ലേഴ്സ് ആണല്ലോ. ചേട്ടാ, എന്തിനാ ഇങ്ങനെ അലർന്നേ? അത് ഞാൻ ഉറക്കത്തിൽ നിന്നെണീക്കുമ്പോ ഇങ്ങനെ ഒച്ച വെക്കാറുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടെ. ഓഹോ ചേട്ടാ, ബഡ്ജറ്റ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഇന്ന് ബീറാ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നേ. കുടിക്ക് ചേട്ടാ, നന്നായി കുടിക്കേ. ഞാൻ വെള്ളം നിർത്തിയല്ലോ. ചേട്ടാ തമാശ പറയരുത്. എന്റെ അമ്മ പബ്ലിസിറ്റിക്ക് രാം ഗോപാല വർമ്മ വെള്ളം അടിക്കാതെ വരുന്നത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം അടിക്കാതെ എഴുതുന്നത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കണം. എന്താന്ന് വെച്ചാ, സ്റ്റോറി എന്ന് പറഞ്ഞത് നെവർ എൻഡിങ് ജേർണി ആണ്. എനിക്ക് മനസ്സിലായി ചേട്ടാ. എന്ത് മനസ്സിലായി? വിശന്ന് വലഞ്ഞാലും പുലി പുല്ല് തിന്നില്ല. നിങ്ങൾ അതുപോലെയാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലാവുന്നേ. നിങ്ങൾ ബ്രാൻഡിൽ വെച്ച് ഏറ്റവും നല്ല ബ്രാൻഡ് പറഞ്ഞ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇവനാണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്നു, താഴെ അറ്റംപ്റ്റ് ചെയ്യുന്നു. ചേട്ടാ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ഡീപ്പായിട്ട് നമ്മൾ ഇൻവോൾവ് ആവാണെങ്കിൽ ലാസ്റ്റ് ബാക്കി വരുന്നത് സീറോ. നമുക്ക് സ്ക്രിപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, എന്റെ പേടി അത് തന്നെ ചേട്ടാ. പക്ഷേ നിങ്ങൾക്ക് വെള്ളം അടിച്ചില്ലെങ്കിൽ മൂഡ് വരില്ലല്ലോ. ഇവൻ എന്താടാ അതിൽ തന്നെ കയറിപ്പിടിക്കുന്നത്? വേറെ എന്തെങ്കിലും പറയാം. ആ തന്നെ പറയൂ ചേട്ടാ. ലൈഫിന്റെ ഒരു ഘട്ടത്തില് നമ്മുടെ ബോഡി നമ്മളോട് പറയും നിന്റെ കപ്പാസിറ്റി തീർന്നു പോയി എന്ന്. അപ്പൊ നമ്മളെല്ലാം നിർത്തിയിട്ട് അങ്ങ് പണി തുടങ്ങണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അത് പറഞ്ഞത് പോയിന്റാ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സമാധാനമായിട്ട് കിടന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതി പിന്നെ മൊത്തത്തിൽ കിടന്നു പോവില്ലേ? എന്താ ചേട്ടാ? അതെ, സ്ക്രിപ്റ്റ് തീരുന്നവരെ നോ റെസ്റ്റ് നോ സ്ലീപ്പ്. ഉറക്കൊളിക്കാനോ? അതിനെന്ന് ശിവരാത്രി ഒന്നും അല്ലല്ലോ ചേട്ടാ. ഹലോ, സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയ ഡെയിലി ശിവരാത്രിയാ. കഥയെന്ന് പറഞ്ഞ നെവർ എൻഡിങ് ജേണിയാണ്. ഞാനിപ്പോ വരാം, ഇത് കൊണ്ടുവച്ചിട്ട് വന്നേക്കാം. ഇവിടെ നമുക്ക് മനസമ്മാനത്തോടെ ജീവിക്കണമെങ്കിൽ അവരെ നിസ്സാരമായി കരുതരുത്. അല്ല, നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആണെന്നുള്ള റെസ്പെക്ട് പോലും ഇല്ലല്ലോ. അവൻ മനുഷ്യനാണോ? എപ്പോഴാണ് ഞാൻ അറിഞ്ഞേ അവൻ വെള്ളം വേണ്ടി നിർത്തിയത്ര? എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തിനാ ടെൻഷൻ? അവൻ മെനു പറയട്ടെ, ഫുഡിൽ പോയിസൺ കലർത്തിയേക്കാം, ചത്തു തൊലഞ്ഞോളും. എന്റെ അമ്മോ, FB-യിൽ റിപ്പിടാണ്ട് ഇവര് സമാധാനിക്കില്ലെന്നാ തോന്നുന്നേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ചേട്ടാ, ഞാൻ ഭക്ഷണം മേടിക്കാൻ പോവാ, മെനു പറഞ്ഞോളൂ. ഞാൻ കഴിക്കാൻ നിർത്തി. നിർത്തി, ഉപവാസമാണ്. അതെന്തിനാ ചേട്ടാ? അതെന്താന്ന് വെച്ചാ, അനുവിന് നല്ല ഹിറ്റ് കൊടുക്കാൻ വേണ്ടി ബാബയോട് രാത്രി പ്രാർത്ഥിച്ചായിരുന്നു, അപ്പൊ ഫാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ടാ. ചേട്ടാ, എന്നെയും അനുവിനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ എന്തൊക്കെയാ സഹിക്കുന്ന, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ മനുഷ്യനല്ല ചേട്ടാ, മറുപിറവ് എടുത്തു വന്ന ആ മഹാദേവനാ. ഓക്കെ ചേട്ടാ, ഓക്കെ. ഇവനാണെങ്കിൽ തല വണങ്ങുന്നു, അവരാണെങ്കിൽ കുനിച്ചിരുത്തി അടിക്കാൻ നോക്കുന്നു. എന്തെങ്കിലും ആലോചിക്കേ. കൂൾ,
നമ്മുടെ കയ്യിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് അവന്റെ ബെഡ്റൂമിൽ ഒഴിക്കും. അവൻ കാൽ അതിന്റെ പുറത്ത് വെച്ച ഉടനെ അവനോട് മറിഞ്ഞു വീഴും. അവന്റെ ബോഡി ഇവിടെ അവന്റെ വളിച്ച ഐഡിയ. എണ്ണ ഒഴിച്ച് താഴത്തേക്ക് വിടെ ഞാൻ തത്ത പൊട്ടനാണോ? ബ്ലഡി ബാൾഡ് ഹെഡഡ് പീപ്പിൾ ഓൾഡ് ഏജ് ഹോം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാ. ഞാൻ കുറച്ചാള് സന്തോഷിക്കാന്ന് വിചാരിച്ചപ്പോ ഇവരെന്നെ കൊല്ലാൻ നോക്ക. ആ റെഡ് ടീ ഷർട്ട് ഇടുമ്പോൾ ഭയങ്കര വൈൽഡാന്നാ തോന്നുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ചേട്ടാ, നിങ്ങളുടെ ഫാസ്റ്റിംഗ് അല്ലേ, അതുകൊണ്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നതാ. താങ്ക് യു. പ്രൊഡ്യൂസർ സാർമാര് തന്നതാ. താഴെ ഞാൻ ഫാസ്റ്റിംഗ് ഇല്ലടാ. ഈ ഫ്രൂട്ട്സ് പ്ലാൻ എപ്പിട്ടു ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്ത് പ്ലാനാ ചേട്ടാ? എടാ, നിനക്ക് ഒന്നും അറിയില്ലടാ, താഴെ വലിയ പ്ലാൻ നടക്കുന്നുണ്ട്. അവര് പ്രൊഡ്യൂസേഴ്സ് അല്ലടാ, പ്രൊഫഷണൽ കില്ലേഴ്സാ. നീ ചെറിയ പയ്യനടാ, നിനക്ക് എന്താ ഏജ്? ആദ്യം നോക്കുകയാണെങ്കിൽ എന്താണ് നിനക്ക് കുഴപ്പം? നമുക്ക് ഭോജ്പുരിൽ പോയി സ്ക്രിപ്റ്റ് എഴുതാം. വാ പോ, നമുക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് ജീവിക്കാം. വാ, നിന്നെ സൂട്ട്കേസ് എടുത്തോണ്ട് വാ. പോരുത് ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക ചേട്ടാ. നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക ചേട്ടാ. ഇവിടുന്ന് ചാടി കാലൊടിയും ഉറപ്പാ. ഇവിടെ നിന്ന് എന്നെ പ്രാണം വരെ പോകൂടാ. അതൊന്നും പോവില്ല ചേട്ടാ. എത്ര നല്ലവനടാ നീ. ഒരു മിനിറ്റ് നിക്ക്. എത്ര നല്ലവനടാ നീ. ഒന്ന് അങ്ങോട്ട് നോക്കി. ഇവിടെ ഞാൻ ഇറങ്ങാടാ കൊത്തു പൊറോട്ടെ ചേട്ടാ. കണ്ടന്റ് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാലു ഓടിച്ചോണ്ട് ഓടുക. എന്താവാനാ? നമ്മുടെ പ്ലാന് സക്സസ് ആയി. ആ സിനിമ പേജിനെടുത്ത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. ഇരിക്കു മോളെ, ഇങ്ങോട്ടിരുന്നു. സർ, ക്ലൈമാക്സ് അല്ലാതെ ബാക്കി എല്ലാം തീർന്നു. ഒന്ന് കേട്ട് നോക്കുന്നു. ആ മോളെ, ക്ലൈമാക്സ് തീർത്തിട്ട് ഒറ്റ അടിക്ക് അങ്ങോട്ട് കേറ്റാലോ? അതായത് സീനില് കറക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ക്ലൈമാക്സ് എഴുതാൻ ഈസി ആയിരിക്കും. അതും ശരിയാ. മോള് പറ, കേക്കട്ടെ. നമ്മുടെ സിനിമയുടെ പേര് ലേഖനം. ലേഖനം എന്ന് വെച്ചാ? ആ, ചെറിയൊരു കഥ വിവരിച്ച് പറയുന്നതാണ് സർ ലേഖനം. ഓഹോ. ഇതില് ഹീറോ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ടൊന്ന് പോവാ സർ. താങ്ക് യു സോ മച്ച് സർ. വാടാ, ഐ സീ യു സൂൺ സർ. താങ്ക് യു. ഇറ്റ്സ് എ ബിഗ് സർപ്രൈസ് ടു മീ. ഡയറക്ടർ ആവണമെന്നുള്ള എന്റെ സ്വപ്നം നിറവേറി. പക്ഷെ അതിലും വലിയൊരു സർപ്രൈസ് എനിക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ടെന്ന് എനിക്ക് പറയില്ലായിരുന്നു. എന്താണ് സർപ്രൈസ്? ഓ മൈ ഗോഡ്. എന്താ, എന്തിനെങ്ങനെ അലർന്നേ? ആരെങ്കിലും ചത്ത പോലെ. ഇത് വായിക്ക്. എന്താ ഉള്ളതില്? ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഡി എസ് പി മരിച്ചുപോയി. ഇതിലിപ്പോ എന്താ ഉള്ളത്? ശരിക്കും വായിക്ക്. അല്ല, ഇതെന്താ? നീ സ്ക്രിപ്റ്റ് എഴുതിയ പോലെ തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അതാ എനിക്കും മനസ്സിലാവാത്തത്. നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം പ്ലീസ്. എടി, വെറുതെ ഒരെന്ന് പറയരുത്. ഒന്ന് പോയി നോക്കിട്ട് വന്നാ ക്ലാരിറ്റി കിട്ടുമല്ലോ. എന്ത് ക്ലാരിറ്റി കിട്ടാനാ? ഇതുകൊണ്ട് അങ്ങോട്ട് പോയി നമ്മൾ കൊടുക്കും. നമ്മൾ പോന്നു. പോലീസ് ഉണ്ടല്ലോടാ, എന്താ ചെയ്യാ? ഞാൻ മാനേജ് ചെയ്തോളാം, നീ വണ്ടി പാർക്ക് ചെയ്യോ. ണല്ലോ വീണത്. എന്താടാ കിടന്ന് നോക്കുന്നേ? സാർ, എന്റെ റിങ് ഇവിടെ താഴെ പോയി. അതിന്റെ വാല്യൂ കൂടുതലാ, അതുകൊണ്ടാ തിരയുന്നേ. റിങ്? ആ അതെ. എവിടെയാണ്? ഇവിടെ കാണുന്നില്ലല്ലോ. സാറേ, താഴെ പോയിട്ടില്ല, അതേ കയ്യിലുണ്ട്. ഇതാ, ഇതിനാണോ എന്നെ ഇത്ര നേരം ഇട്ട് കഷ്ടപ്പെടുത്തി? ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ പോകുന്ന സമയത്ത് ശൈലജ തന്നതാ. ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയില്ല. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോടാ പോടാ. Thank you.
പോലീസ് അറിയാതെ മർഡർ ചെയ്യുന്നത് ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹീറോ ഡി എസ് പി ഇല്ലാത്ത സമയം നോക്കി വീട്ടിലേക്ക് വന്ന് കിച്ചണിലുള്ള ടാപ്പ് മെഴുക് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യും. മെഴുക് ഡ്രൈ ആയതിന് ശേഷം ടാപ്പ് തുറന്നാൽ വെള്ളം വരില്ല. അപ്പൊ ഹീറോ ഒരു മുട്ടുസൂചി കൊണ്ട് ഇതുപോലൊരു ഹോളിടും. അവിടുന്ന് ഒരു പ്ലേറ്റ് എടുത്ത് ആ ഡ്രോപ്സ് പ്ലേറ്റിൽ വീഴുന്നത് പോലെ പ്ലാൻ ചെയ്യും. പ്ലേറ്റിന് വെള്ളം നിറയുമ്പോൾ ആ പ്ലേറ്റ് ബാലൻസ് തെറ്റി താഴെ വീഴും. കിച്ചണിലെ ശബ്ദം കേട്ടോടനെ അകത്തേക്ക് വന്ന് ലൈറ്റ് ഓൺ ചെയ്യുന്നു. അതിനു മുമ്പേ ഹീറോ സിലിണ്ടർ ലീക്ക് ചെയ്ത് അത് ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ട് താൻ എഴുതിയതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എഴുതി അത് തന്നെയാ സംഭവിച്ചത്. അത് കോഇൻസിഡൻസ് ആയിക്കൂടെ. അങ്ങനെയാ ഞാനും കരുതിയത്. രണ്ടാമത്തെ മർഡർ നടക്കുന്നത് വരെ. രണ്ടാമത്തെ മർഡറോ? നിങ്ങൾ സൂയിസൈഡ് ആണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത ഐ എസ് ഓഫീസറുടെ ഡെത്ത്. യു മീൻ റിട്ടയർഡ് ഐ എസ് ഓഫീസർ പ്രകാശ്? യെസ് സർ. അത് സൂയിസൈഡ് ആണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? എനിക്കറിയില്ല സർ, പക്ഷെ ഞാൻ അങ്ങനെ എഴുതിയത്. ഒരു റിട്ടയർഡ് ഐ എസ് ഓഫീസറിന് മർഡർ സംഭവിച്ചു, അത് സൂയിസൈഡ് ആണെന്ന് പറഞ്ഞ് പോലീസ് കേസ് ക്ലോസ് ചെയ്തു. അത് നിന്റെ സ്ക്രിപ്റ്റിൽ എഴുതിയത് കൊണ്ട് അത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നു, അങ്ങനെയല്ലേ? നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഇത്രയും വലിയ ട്രെയിൻഡ് ഓഫീസേഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ റോങ് ആണെന്ന് പറയുന്ന നീ എഴുതിയ കഥ മാത്രം സത്യമാണെന്ന് വിശ്വസിക്കുന്നു? അല്ല സർ, ഈ കേസിൽ എനിക്ക് അറിയാവുന്ന കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു. പ്ലീസ്, എന്ത് ഇൻവെസ്റ്റിഗേഷനാ ചെയ്തെന്ന് പറയൂ. ഇവിടെ നീ എന്നെ ചോദ്യം ചെയ്യാനാണോ വന്നിരിക്കുന്നത്? അതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം? ഉള്ളത് കൊണ്ടാ ചോദിക്കുന്നത് സർ, പ്ലീസ്. സർ, ഐ എസ് ഓഫീസറുടെ കേസുമായിട്ടുള്ള എല്ലാ ഫയൽസും കൊണ്ടുവരും. ഓക്കെ സർ. സർ, താങ്ക് യു. അദ്ദേഹം മരിക്കുന്ന ദിവസം ഡൽഹി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് അളവിലധികം മദ്യപിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. വാതിൽ തുറന്ന ഭാര്യ ദിവസവും കുടിക്കില്ല എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം നേരെ ബെഡ്റൂമിലേക്ക് ചെന്ന് കഥ അടച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ആഹാരം കൊണ്ടുവന്നു. എത്ര മുട്ടിയിട്ടും അദ്ദേഹം വാതിൽ തുറന്നില്ല. ഇത് എന്നത്തെയും പോലെയാണെന്ന് കരുതി അവർ കൂടുതൽ മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ മുറിയിൽ പോയി കിടന്നു. റിട്ടയർ ആയിരുന്നെങ്കിലും സമാധാനമില്ലാതെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അന്ന് മദ്യം തലക്ക് പിടിച്ച അദ്ദേഹം വെളിവില്ലാതെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഇത് മതിയോ അതോ ഇനിയും വേറെന്തെങ്കിലും അറിയാനുണ്ടോ? ബീയിങ് ആൻ ഐ എസ് ഓഫീസർ, അദ്ദേഹം കരിയറിൽ ഒരുപാട് സ്ട്രെസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള അദ്ദേഹം ഭാര്യയോടുള്ള ദേഷ്യം കൊണ്ട് സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സർ വിശ്വസിക്കാൻ പറ്റും? ഒരുപാട് പേരെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആരാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? എന്ത് എൻക്വയറിയാ ചെയ്തത്? ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ എല്ലാരും ചോദ്യം ചെയ്തതിനു ശേഷമാണ് കേസ് ക്ലോസ് ചെയ്തത്. ഇത്രയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത നിങ്ങൾ അദ്ദേഹത്തിന് ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടെന്നുള്ള കാര്യം എങ്ങനെ വിട്ടുപോയി? അദ്ദേഹത്തോട് ചോദിച്ചിരുന്നേ കുറെ കാര്യം അറിയായിരുന്നു. ഫാമിലി ഡോക്ടർക്കും ഈ കേസിനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഡോക്ടറെ വിളിച്ച് ചോദിച്ചാ നിങ്ങൾക്ക് മനസ്സിലാവും. എസ് ഓഫീസറുടെ ഫാമിലി ഡോക്ടറെ ഒന്ന് ഫോണിൽ കിട്ടിയ കൊള്ളായിരുന്നു. ഓക്കെ സർ. സർ ലൈനിലുണ്ട് സർ. ഹലോ ഡോക്ടർ, ഞാൻ എ സി പി രണ്ടേവാണ് സംസാരിക്കുന്നത്. പറയൂ സർ. മരിച്ചുപോയ റിട്ടയർഡ് ഐ എസ് ഓഫീസർ നിങ്ങളുടെ പേഷ്യന്റ് അല്ലേ? അതെ സർ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മെന്റലി ആൻഡ് ഫിസിക്കലി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റൂ? താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സോംനാംബുലിസം ഡിസീസ് ഉണ്ടെങ്കിലും എന്ന് വെച്ച് അതിനുള്ള മരുന്ന് കഴിച്ച് ഡിപ്രഷനായി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു രോഗമുണ്ടെന്നുള്ളത് നേരം, പക്ഷേ ആ രോഗവും അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ട് സർ. സോംനാംബുലിസം എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നടക്കുന്ന രോഗം, നോൺ റാപ്പിഡ് ഐ മൊമെന്റ് സ്ലീപ്പ്. നമ്മുടെ ഭാഷയെ പറയുകയാണെങ്കിൽ നല്ല ദീർഘമായ ഉറക്കത്തിൽ തന്നെ എഴുന്നേറ്റ് കണ്ണ് തുറക്കാതെ തന്നെ നടക്കുക. സംഭവിക്കുന്നതൊന്നും അറിയാതെ ഉറക്കത്തിൽ തന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. ഈ കാര്യം മനസ്സിലാക്കിയ ഹീറോ അന്ന് അദ്ദേഹത്തിന്റെ ബെഡിന്റെ പൊസിഷൻ മാറ്റിയത് കൊണ്ട് അദ്ദേഹം ബാത്റൂമിലേക്ക് പോകാന്ന് കരുതി ബാൽക്കണിയുടെ ഡോർ തുറന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് അദ്ദേഹത്തെ കൊന്നത്? അത് നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ. You want a coffee?
ബ്ലാക്ക് ആൻഡ് സ്ട്രോങ് പ്ലീസ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ. ഹലോ, ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചതാ. നിങ്ങളുടെ സംശയം ശരിയാണ്, പ്രകാശ് ഐ എ എസിന്റെ മരണം മേഡറാണ്. ഈ കേസ് പെട്ടെന്ന് സോൾവ് ചെയ്ത് ഞാൻ നിങ്ങളെ വന്ന് കാണാം സാർ. ഈ രണ്ട് മേഡറിനും താൻ ഹോസ്പിറ്റലിൽ പോയതിനും ഡോക്ടർ അനിത മരിച്ചുപോയതിനും തമ്മിൽ എന്താണ് ബന്ധം? ആ രണ്ട് മേഡറിന് ശേഷം എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നിയിരുന്നു. ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറയാന്ന് വെച്ചാൽ ആരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ സമയം കളയുന്നതിന് പകരം സംഭവിക്കാൻ പോകുന്നത് തടയാൻ ഞാൻ തന്നെ ട്രൈ ചെയ്യാന്ന് കരുതി. സോ, താൻ അനിതയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്? അതെ. ആ സമയത്ത് അനിത മരിക്കാൻ പോകണമെന്ന് തനിക്കെങ്ങനെ അറിയാം? ആ രണ്ട് മർഡറും നീ ചെയ്ത പോലെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? എന്റെ ടെൻഷൻ രണ്ട് മർഡേഴ്സിനെ കുറിച്ച് അല്ലടാ, മൂന്നാമത്തത് എപ്പോ സംഭവിക്കുമെന്ന് ഓർത്തിട്ടാ. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? ആ, നമ്മുടെ കഥയിലുള്ള പോലെ നമ്മളെ പിടിച്ച് അകത്തിടും. ഇത് വിശ്വസിക്കാൻ അവര് ഭ്രാന്തമാരൊന്നല്ല, നിന്നെ എന്നെയും പഞ്ഞിക്കിടും. ഈ ഐഡിയ ശരിയല്ല. അങ്ങനെയല്ലടാ, കഴിഞ്ഞ രണ്ട് മർഡറും നമ്മൾ അറിയാതെ സംഭവിച്ചു. പക്ഷെ മൂന്നാമത്തെ മർഡർ നമ്മൾ എങ്ങനെയെങ്കിലും തടയണം. എങ്ങനെ? ആ മൂന്നാമത്തെ ആള് എവിടെയാണ് ഉള്ളതെന്നും എന്ത് ചെയ്യുന്നൊന്നും നമുക്കറിയില്ലല്ലോ. യുനോ, ഇതുവരെ നമ്മുടെ കഥയിൽ എഴുതിയ ക്യാരക്ടേഴ്സ് മാത്രമല്ല, അവരുടെ പേര് പോലും മാച്ച് ആവുന്നുണ്ട്. എന്ന് വെച്ചാ ആ ഡോക്ടറിന്റെ പേര് അനിത. അനിതയോ? ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് കേരള സൈറ്റ് ഓപ്പൺ ചെയ്തു. കഥ തിരുവനന്തപുരത്തെ ബേസ് ചെയ്തായതുകൊണ്ട് തിരുവനന്തപുരത്തെ ടോപ്പ് കാർഡിയോളജിസ്റ്റ് ലിസ്റ്റ് എടുക്കും. നീ ചോദിച്ച ലിസ്റ്റ് ഇതാ വന്നിരിക്കുന്നു. ശരിക്കും നോക്ക്, ഇതിൽ മൂന്ന് പേരുണ്ട് ആ ലിസ്റ്റില്. അനിത അഗർവാൾ, അനിത റെഡ്ഡി, അനിത കുമാരി. അനിത അഗർവാൾ നമ്പർ പറഞ്ഞേ. 9618005050. ഹലോ, കുഡ് ഐ സ്പീക്ക് ടു അനിത അഗർവാൾ പ്ലീസ്? ഓ ഓക്കെ, താങ്ക്സ്. ഷീസ് ഇൻ യു എസ്. എന്ന് വെച്ചാ ഇവർ സേഫ്. നെക്സ്റ്റ് അനിത റെഡ്ഡി, 9177747225. ഹലോ, അനിത റെഡ്ഡിയാണോ? എനിക്ക് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് വേണം. ഓക്കെ മാഡം, താങ്ക് യു. ജേർണിയിലാണ്. അപ്പോ ഇവരും സേഫ് ആയി അല്ലേ? അനിത കുമാരിയുടെ പേഴ്സണൽ നമ്പർ ഇല്ല, ഹോസ്പിറ്റൽ നമ്പർ ഉണ്ട് ഇവിടെ. വിൽ ട്രൈ. യാ, 040-2354-2-5236. ഹലോ, ഡോക്ടർ അനിത മാഡം ഉണ്ടോ? എനിക്കൊന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അപ്പോയിന്റ്മെന്റ് ഇല്ലല്ലോ. സോറി മാഡം, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല. ഷീസ് ദ വൺ. ശരിക്കും? യാ, ലെറ്റ്സ് ഗോ. അതിനുശേഷം നടന്നൊക്കെ നിങ്ങൾക്കറിയാം. കൺമുമ്പി വെച്ച മരിച്ചത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സാർ, ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓക്കെ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണെന്ന് ഞാൻ പറയാം. എയർ എംബോളിസം ഇൻ ഹാർട്ട്. എയർ എംബോളിസം ഇൻ ഹാർട്ടോ? ഹാർട്ട് വെസൽ എയർ ബബിൾ ഉണ്ടായി, ബ്ലഡ് ശരിക്ക് സപ്ലൈ ആവാതെ കാർഡിയാക് അറസ്റ്റിൽ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ എയർ ബബിൾ എങ്ങനെയാണ് ഉണ്ടായത്? ഡോക്ടർ അനിത നാർക്കുലെക്സി രോഗബാധിതയായിരുന്നു. കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് എവറി ഡേ എഫിഡ്രൈൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഇൻട്രാ വീനസ് ഇഞ്ചക്ഷനാണ്. അതായത് സിറിഞ്ചിൽ എയർ ബബിൾ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു വേണം ഇഞ്ചക്ഷൻ എടുക്കാൻ. പക്ഷേ അന്ന് അവരെ കുറച്ച് ബിസിയാക്കി സിറിഞ്ച് നോക്കാൻ സമയമില്ലാതെയാക്കി ഹീറോ. സോ അങ്ങനെ എയർ ബബിൾസ് അവരുടെ വെയിനിലേക്ക് കയറി. ഹാർട്ട് ബ്ലോക്കായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതുപോലെ ഡോക്ടർ മരിക്കുമെന്നാണ് താൻ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതെ. ഈ സ്ക്രിപ്റ്റ് തനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയോ? പുറത്തുള്ള എന്റെ ഫ്രണ്ടിനും ഞാൻ കഥ പറഞ്ഞുകൊടുത്ത പ്രൊഡ്യൂസേഴ്സിനും.
സോ ആ നാല് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ കഥയിൽ താൻ എഴുതിയ പോലെയാണ് സംഭവിക്കുന്നതെന്നാണ് താൻ പറയുന്നത്. യെസ്. പോ. എവിടേക്കാ? ഈ കഥ എവിടെയാണ് സ്റ്റാർട്ട് ആയത്? അവിടേക്ക്. ഇതാണോ താൻ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിന്റെ വീട്? അതെ. ഇത് ഓപ്പൺ ചെയ്തിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു. അതാ എനിക്കും മനസ്സിലാവാത്തത്. ഓപ്പൺ ഇറ്റ്. എന്താ ഇത്? ഈ വീട് തന്നെയല്ലേ? ഇവിടെ ആകെ മൊത്തം പൊടിയാണല്ലോ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഇവിടെ ഒരു വലിയ സോഫ ഉണ്ടായിരുന്നു സർ. അവരെല്ലാരും ഇവിടെയും. ഞാൻ അവിടെ ഇരുന്നാണ് കഥ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് സത്യ. ഇതിലേതാ വിശ്വസിക്കാൻ പറയുന്നത്? പ്രൊഡ്യൂസറോട് കഥ പറഞ്ഞ പോലെ എന്നോടും പറയാണോ? നിന്നെ വിശ്വസിച്ച് എന്നെ വേണം പറയാൻ? സർ പ്ലീസ്, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. എങ്ങനെ വിശ്വസിക്കാനാ? ഞാൻ ഇവിടേക്ക് വന്നത് സത്യ. നാല് പേർക്കും കഥ പറഞ്ഞു കൊടുത്തത് സത്യ. എനിക്ക് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് തന്നു സത്യ. എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. നിങ്ങളുടെ വീട് നന്നായിട്ടുണ്ട്. കോഫി അതിനേക്കാളും നന്നായിരിക്കും. ഹാവ് ഇറ്റ്. താങ്ക് യു. താങ്ക്സ്. അനു, നീ പറയുന്ന കൊച്ചു നോക്കുമ്പോ നിന്നെ കൊല്ലാൻ വേണ്ടി നാല് പ്രൊഡ്യൂസേഴ്സും റെഡി ആയിരിക്കാണ്. അവരുടെ ടാർഗറ്റ് നീയാണ്. ഈ കേസ് തീരുന്നവരെ നീ വളരെ സൂക്ഷിക്കണം അനു. ഒരുപാട് സ്വപ്നം കണ്ട എന്റെ കരിയർ എന്തായി തീരുമെന്ന്. ഡോണ്ട് വറി അനു, അധികം വൈകാതെ എല്ലാം ശരിയായിക്കോളും. അതുവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഞങ്ങൾ ഇവിടെ ഉള്ളത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ വേറെ ആരുമില്ല ഇവിടെ. എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചുപോയി. ഓ, നിങ്ങളും ഞങ്ങളെ പോലെ അനാഥയാണെന്ന് പറയൂ. ഇപ്പൊ ഞാൻ അനാഥനല്ലോ, നിങ്ങളൊക്കെ ഇല്ലേ. ആ, കേക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളെ കാണുമ്പോഴാ പോലീസിനെ വിശ്വസിക്കുന്നത് കുറച്ച് പേടിയാവുന്നത്. ധനാ, ആ നൈസ് കോഫി. ഓക്കെ അനു, ഞാൻ പോയി ലഞ്ച് ഉണ്ടാക്കട്ടെ. ഞാൻ ഉണ്ടാക്കാം. സുഖാവുന്ന വരെ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി. ഹലോ ബോസ്, നമുക്ക് പോയി ലഞ്ച് ഉണ്ടാക്കാം, കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കത് അറിയില്ല. അക്കോർഡിംഗ് ടു പീനൽ കോഡ് സെക്ഷൻ നമ്പർ 420 120 21 92. സാമ്പാറൊക്കെ നന്നായിട്ട് വെക്കും. കുക്കിംഗ് അറിയില്ലെന്ന് പറഞ്ഞു. പേരിന് എ സി ഫ്ലോറ്, അകത്ത് ഫാന് പോലും വർക്കാവുന്നില്ല. ഇങ്ങനെ പോയ എന്റെ ഗ്ലാമറിന്റെ കാര്യം എന്താവും? സാർ ഇങ്ങോട്ട്. ആ ഡയലോഗ് എല്ലാം പഠിച്ചു സാറേ. വിളിച്ചത് നീ അങ്ങോട്ട് ഇരുന്നേ. ഇരിക്കാറില്ലേ പറഞ്ഞാ ഇരിക്ക. നിന്റെ ഫ്രണ്ട് അനുവിനെ കുറിച്ച് ഇൻഡസ്ട്രിയിൽ മുഴുവൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ.
പോലീസ് പിടിച്ചു, കേസ് എന്തൊക്കെയാണ് പറയുന്നേ? സാറേ, അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, സിനിമാക്കാർ ഒരു ചെറിയ തെറ്റ് ചെയ്ത അത് വലിയ ന്യൂസാവും. അവളോടൊന്ന് സൂക്ഷിക്കാം. ശരി സാറേ. ഫ്യൂച്ചറിൽ വലിയ ഡയറക്ടർ ആവണ്ടാ? ശരി സാറേ. സാറേ ഒരു മിനിറ്റ്. എന്നാ നടക്കട്ടെ. സതീഷ്, അനു, ഡോക്ടർ എന്താ പറഞ്ഞ? ഓക്കെ, സൂക്ഷിച്ച്, ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് വരാം. അനു, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. അനു, എന്റെ റൂമിൽ എന്താ ചെയ്യുന്നത്? ഇതാരത്? ഇന്ന് ഞാൻ ഇത്രയും വലിയൊരു നിലയിലെത്താനുള്ള കാരണം ഇവരൊക്കെയാ. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും? യെസ്, ഞാൻ കഥ പറഞ്ഞുകൊടുത്ത ആ നാല് പ്രൊഡ്യൂസേഴ്സിൽ രണ്ടുപേരിവരാ. ഈ കേസിൽ വല്ല പ്രയോജനം ഉണ്ടാവുമെന്ന് കരുതി രാത്രി മുഴുവനും ആലോചിച്ചെടുത്തിപ്പോ വരച്ചതാ. ഇനി നമുക്ക് ഇവരെ ഈസി ആയിട്ട് പിടിക്കാം സാർ. അത്ര ഈസി ആയിട്ട് അവരെ പിടിക്കാൻ പറ്റില്ല. നമ്മൾ അറ്റാക്ക് ചെയ്ത സ്ഥലത്തും അതിനു ചുറ്റുമുള്ള സ്ഥലത്തും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് യാതൊരു ക്ലൂവും കിട്ടാത്ത രീതിയിലാക്കിയിരിക്കുന്നത്. അപ്പൊ അത്ര ഈസി ആയിട്ട് എങ്ങനെയാ നമുക്ക് കിട്ടുക? എന്നുവെച്ചാ, നമുക്ക് അവരെ പിടിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. എങ്ങനെ? നിന്റെ കഥയിലുള്ള അടുത്ത ആക്ടിവിറ്റി എന്താണ്? മറ്റൊരു മർഡർ. വാട്ട്? വീണ്ടും ഒരു മർഡറോ? ആരേ? അതൊരു വിഐപിയാ. ആരാ വിഐപി? അറിയില്ല, ജസ്റ്റ് വിഐപി എന്ന് എഴുതിയേ ഉള്ളൂ. എവിടെ? ഒരു ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത്. ഒരു ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച്. എപ്പോ? അറിയില്ല. ഷിറ്റ്. ഒരു ട്രാഫിക് സിഗ്നലിനടുത്ത് ഒരു വിഐപി കൊല്ലാൻ പോകുന്നു എഴുതി വെച്ചാ എങ്ങനെ രക്ഷിക്കുക? എങ്ങനെ രക്ഷിക്കുന്നു പറ. ഈ മർഡറെങ്കിലും എപ്പോഴാ നടക്കുന്നതെന്ന് അറിയോ? ആ മൂന്ന് മർഡർ നടന്ന ഡേറ്റ് എങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 5th, 14th and 19th. 5th, 14th and 19th. ഓ യെസ്. ഫസ്റ്റ് മർഡർ 5th ആണെങ്കിൽ ആൽഫബറ്റിക്കൽ ഇ ആണ്. നെക്സ്റ്റ് മർഡർ 14th ആണെങ്കിൽ എൻ വരും. തേർഡ് മർഡർ 19th ആകുമ്പോൾ എസ് വരും. സോ അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ഈസ്റ്റ്, 14th നോർത്ത്, 19th സൗത്ത്, 23rd വെസ്റ്റ്. യെസ്, 5th ഈസ്റ്റ്, 14th നോർത്ത്, 19th സൗത്ത്, 23rd. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ്. 23rd നാലാമത്തെ മർഡർ നടക്കാൻ പോകുന്നു. ഇന്നത്തെ ഡേറ്റ് 22nd. അങ്ങനെയാണെങ്കിൽ നാളെയാണ് മർഡർ സംഭവിക്കാൻ പോകുന്നത്. എന്റെ ദൈവമേ, എന്തൊരു പ്ലാനിംഗ് ആയത്. രണ്ട് ഫോട്ടോസ് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് സാർ. അതെല്ലാം സ്റ്റേഷനിലേക്ക് വായിച്ച് അന്വേഷിക്കാം. ഓക്കെ സാർ. സിറ്റിയിൽ സിഗ്നൽസിന്റെ അടുത്ത് എത്ര ട്രാൻസ്ഫോമർ ഉണ്ട് അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ശരി സാർ. എല്ലാ ഇൻഫർമേഷനും എനിക്ക് ഉടനെ കിട്ടണം. സാർ, നിങ്ങളയച്ച എല്ലാ ഫോട്ടോകളും ഞാൻ സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. നമുക്ക് ഏത് നേരവും ഇൻഫർമേഷൻ വരാം സാർ. ഓക്കെ. ട്രാൻസ്ഫോമറിന് അടുത്തുള്ള എല്ലാ ട്രാഫിക് സിഗ്നൽസിന്റെ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട് സാർ. എല്ലാ ഇൻഫർമേഷനും അതിലുണ്ട്. ഓക്കെ. ഇത് സിറ്റി മാപ്പാണ് സാർ. ഇതിൽ കാണുന്ന റെഡ് മാർക്സ് ഒക്കെ ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ആണ് സാർ. ഈ ഫുട്ടേജിൽ ടിക്ക് ചെയ്തതൊക്കെ നമ്മൾ ചോദിച്ചതുപോലെ 4 റോഡ് ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമറുകളാണ് സാർ. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 22 സാർ. സാർ, നിങ്ങൾ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമറിന്റെ അടുത്തുള്ള വിഐപി വീടുകളെ കുറിച്ചും അവർ പോകുന്ന റൂട്ടുകളെ കുറിച്ചും എൻക്വയറി നടത്തി കഴിഞ്ഞു. ഗുഡ്. ഈ ട്രാൻസ്ഫോമറുകളുടെ അടുത്ത് താമസിക്കുന്ന 3 വിഐപികൾ നാളെ അവിടെ ഉണ്ടാവില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പോ ഈ 3 വിഐപികൾ അല്ലാതെ ഈ സിറ്റിയിലെ മറ്റുള്ള വിഐപികളിൽ ആരൊക്കെ നാളെ ആ 22 ട്രാൻസ്ഫോമറിന് അടുത്തേക്ക് പോകുന്നു നമ്മൾ നോക്കണം. ഓക്കെ. മിനിസ്റ്റേഴ്സ് ആരെങ്കിലും പോകുന്നുണ്ടോ? MP MLA സെക്രട്ടറീസിനെ വിളിച്ചിട്ട് നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കും.
സർ, നാളെ 6 വി ഐ പികളാണ് പോകാനിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ് കാബിനറ്റ് മിനിസ്റ്ററും. നമ്മൾ ഐഡന്റിഫൈ ചെയ്തതുപോലെ ട്രാൻസ്ഫോമർ വഴി തന്നെ അവരും പോകുന്നത്. ആ സാറേ, ഒരു ചെറിയ ഐഡിയ, നാളെ ആ 6 പേരോടും പറഞ്ഞ ആ പ്രോഗ്രാം ചേഞ്ച് ചെയ്താ. താൻ എന്താണ് പറയുന്നത്? ഒരു പെണ്ണ് കഥ എഴുതിയിട്ടുണ്ട്, ആ കഥയിൽ എഴുതിയ പോലെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയി മരിക്കുന്നു എന്ന് ആരോടെങ്കിലും പറഞ്ഞാ അവരെങ്ങനെ വിശ്വസിക്കടോ? എന്നെ നോക്കി പരിഹസിച്ചിരിക്കും. സംഗതി മീഡിയയുടെ കൈ കിട്ടിയാ പബ്ലിക് ഡിസ്റ്റർബ് ആവാനും ചാൻസ് ഉണ്ട്. യു ആർ റൈറ്റ് സർ. അവർ ഇതിനെ കുറിച്ച് അറിയാതെ സിറ്റി മെയിൻ സെന്ററിൽ 6 ട്രാൻസ്ഫോമറിന്റെ അടുത്ത് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ലേ സർ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ 6 ട്രാൻസ്ഫോമറിൽ ഏതോ ഒരു ട്രാൻസ്ഫോമറിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ സർ? അതവളാ പറയേണ്ടത്. ആ പർട്ടിക്കുലർ ട്രാൻസ്ഫോമറിന്റെ സറൗണ്ടിങ്ങിനെ കുറിച്ചോ അടുത്തുള്ള ലാൻഡ് മാർക്കിനെ കുറിച്ചോ താൻ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിട്ട് പറ. ലാൻഡ് മാർക്ക് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ ആ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ഒരു കഫേ ഉണ്ട്. കൃത്യം ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് കഫേയിലിരുന്ന് കാപ്പി കുടിച്ചോണ്ട് ആ വി ഐ പിയുടെ മരണം ആസ്വദിക്കുന്നുണ്ട് എന്റെ കഥയിലെ ഹീറോ. കഫേ, ദാറ്റ്സ് എ ക്ലൂ. എത്രയും പെട്ടെന്ന് കോഫി ഷോപ്പിന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് എന്നെ അറിയിക്കണം. Thank you. No, thanks. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് നടന്ന മർഡറൊക്കെ തന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് നടന്നതെങ്കിൽ ഇതും അങ്ങനെയായിരിക്കും നടക്കുക. പക്ഷേ വി ഐ പി ആണ് ആരാന്ന് അറിയാത്ത നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ആ സീനിയർ സിറ്റിസൺസ് പ്ലാൻ ചേഞ്ച് ചെയ്താലോ? ആ ശ്രീകാന്ത് പറയ്, നിങ്ങളുള്ള ഏരിയയിൽ നിന്ന് ഒരു വി ഐ പിയും പുറപ്പെട്ടിട്ടില്ലെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. മാത്രമല്ല ഞാനിപ്പോ നിൽക്കുന്ന ഈ സ്ഥലത്തോട് സെൻട്രൽ മിനിസ്റ്റർ വരുന്നുണ്ടെന്ന് ശ്രീകാന്ത്, 5 മിനിറ്റ് ഞങ്ങൾ ഇവിടെ എത്തിക്കോളാം. മിനിസ്റ്റർ നിങ്ങൾ തടയണം. ഓക്കേ സാർ. ഓക്കേ സാറേ, ഞങ്ങൾ വരാം. നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ബട്ട് സർ, അനു, ഈ മർഡർ എങ്ങനെയെങ്കിലും തടയണം. ഓക്കേ, വണ്ടി എടുക്ക സാർ. എന്താണോ? ഒരു 5 മിനിറ്റ് സാർ, എ സി പി സാർ വരുന്നു. എ സി പിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണോ? ഒന്ന് മനസ്സിലാക്കണം സാർ, ഒരു 5 മിനിറ്റ്. വേഗം ആവട്ടെ സാർ. ഓക്കേ, കമോൺ, ഒന്ന് പെട്ടെന്ന്. ശ്രീകാന്ത് സർ, മിനിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. അദ്ദേഹം പോകുന്ന റൂട്ടിലെ എല്ലാ വണ്ടികളും ക്ലിയർ ചെയ്യേ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നിർത്തിയേക്ക്. ഓക്കെ സർ. ഓ, ഒന്ന് വേഗം വിട്. ഞാനൊരു പേഴ്സണൽ കാര്യമായിട്ട് പോവുകയായിരുന്നു, പോലീസ് പിടിച്ചു നിർത്തി. എന്താണോ തന്റെ പ്രശ്നം? താനെന്താ ഞാൻ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എസ് ഐ ആണെന്ന് വിചാരിച്ചു. ഒരു ചെറിയ പ്രോബ്ലം, 5 മിനിറ്റ് പോ, പ്ലീസ് സർ, വെയിറ്റ് ചെയ്യണം. ഹലോ, ഇതിലൂടെ വരുന്ന വെഹിക്കിൾസ് മാറ്റി വിട്ടേക്ക്, ആ വഴിക്ക് പോകട്ടെ. ട്രാഫിക് നമ്മുടെ കൺട്രോളിലായിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? കമോൺ കമോൺ ഫാസ്റ്റ്. ഹലോ ഹലോ, എന്താടോ ഇത്? ഞാനും മിനിസ്റ്ററാടോ, എക്സ് മിനിസ്റ്റർ. സാർ, ഈ റൂട്ടിൽ പോകുന്നത് സേഫ് അല്ല സാർ. ഞാൻ സാറിന് വേറെ റൂട്ടിലേക്കാണ്. വെയിറ്റ് ചെയ്യണം സാർ. എന്താണ് ആടേ? 5 മിനിറ്റ് സാർ. ഹലോ ഡ്രൈവർ, റിവേഴ്സ് എടുത്ത് പോ. സാർ, ട്രാൻസ്ഫോമർ കാരണം ബുദ്ധിമുട്ടൊന്നുമില്ല സാർ, ഓൾ ക്ലിയർ. ഓക്കെ ഗുഡ്, മിനിസ്റ്റർ അയച്ചേ. ഓക്കെ സാർ. ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് തരണം. വി ഐ പി ആണെന്നല്ലേ പറഞ്ഞേ? നീ പറഞ്ഞതെല്ലാം സംഭവിക്കുന്ന പറഞ്ഞേ. സർ, മരിച്ചത് എക്സ് മിനിസ്റ്റർ ആണ് സർ. എന്താ, എക്സ് മിനിസ്റ്റർ വി ഐ പി അല്ലെന്നുണ്ടോ? ഞാൻ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ടാ തന്നത്. നിങ്ങളാ ഞാൻ പറഞ്ഞത് കേൾക്കാതെ വേറെ വി ഐ പി വരുന്നുണ്ടെന്ന് പറഞ്ഞു പോയത്. അതെന്റെ തെറ്റാണോ? പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കത് നടു റോഡിലിട്ട് എന്നെ തല്ലിയല്ലേ. അനു, അത് ഇനി മുതൽ നിങ്ങളുടെ ജോലി നിങ്ങൾ നോക്കോ, എന്റെ ജോലി ഞാൻ നോക്കോളാം. ധന Thank you.
നാല് വി ഐ പിസിന് ആരാ കൊന്നത്? ഈ നാല് പ്രൊഡ്യൂസേഴ്സ് ആരാണ്? കൊല്ലാൻ വേണ്ടിട്ട് ആ നാല് പേര് എന്തിനാ പ്രൊഡ്യൂസർ പോലെ അഭിനയിക്കുന്നത്? അവരെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതോ അനു കള്ളം പറയാണോ? നോ, അതിന് ചാൻസ് ഇല്ല. അനു പറഞ്ഞില്ലെങ്കിൽ മേഡറിനെ കുറിച്ച് ഒന്നും അറിയില്ല. പ്രൊഡ്യൂസേഴ്സും വി ഐ പികളും തമ്മിൽ എന്താണ് ബന്ധം? ആ നാല് പ്രൊഡ്യൂസേഴ്സിനും ആ വി ഐ പിസിനും തമ്മിൽ എന്താണ് ബന്ധം? ഡീറ്റെയിൽസ് എനിക്ക് വേണം. അവരുടെ ബയോഡേറ്റ, അവരെന്താണ് പഠിച്ചിരിക്കുന്നത്, അവരുടെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു, അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം എനിക്ക് വേണം. സാർ, നിങ്ങൾ ചോദിച്ച ഡീറ്റെയിൽസ്. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ സാർ. കളക്ടർ ശ്രീകാകുളം. സോമല സിംഹാദ്രി, 1999 ബാച്ച്, വർക്കിംഗ് ശ്രീകാകുളം. അനിത, ചീഫ് ഡോക്ടർ ശ്രീകാകുളം. നല്ല ചിങ്കൽ റാവു, എം എൽ എ, ശ്രീകാകുളം നിയോജകമണ്ഡലം. സോ ഈ നാലു പേരും ശ്രീകാകുളത്താണ് ജോലി എത്തിക്കുന്നത്. എന്റെ ഊഹം ശരിയാണ്. അന്വേഷണം എവിടുന്ന് തുടങ്ങിയാൽ എല്ലാം ശരിയാവും. സാറ് ചോദിച്ച ആ നാലു പേരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. സുബ്ബാ റെഡ്ഡി, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. സാർ, ഇദ്ദേഹം കോൺസ്റ്റബിൾ സുബ്ബാ റെഡ്ഡിയാണ്. സാർ, മരിച്ചുപോയ ഡി എസ് പി ഈ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു ഇയാൾ. സാറിന് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഇയാൾ പറയും. സാർ, പിന്നെ ഞാനെന്നാ. ഓ, താങ്ക് യു. താങ്ക് യു സാർ, ഇതെന്റെ ഡ്യൂട്ടി അല്ലേ. സുബ്ബാറെഡ്ഡി, സാറിന് ആവശ്യമുള്ള എല്ലാം പറഞ്ഞു കൊടുക്കണം. ഓക്കെ സാർ. സുബ്ബാറെഡ്ഡി, നിങ്ങൾ എസ് പിയുടെ ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ടല്ലോ. അതെ സാർ. അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഐ അപ്രീഷിയേറ്റ് യു. താങ്ക് യു സാർ. സുബ്ബാ റെഡ്ഡി സാർ, ഈ രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? സാർ, ഒരു നിമിഷം സാർ. ഇവരുടെ കൂടെ വേറെ രണ്ടുപേരുണ്ട്. 20 വർഷത്തിന് മുമ്പ് ഇവര് സഡൻ ആയിട്ട് മിസ്സായതാണ്. ഇവരുടെ പേരിൽ ഒരു മിസ്സിംഗ് കേസ് കൂടെ ഉണ്ട് സർ. ഇവരുടെ കേസ് ഇതുവരെ ക്ലോസ് ആയില്ലേ? ഇവരെ ഇതുവരെ കിട്ടിയില്ല സർ. ഈ കേസുമായി ബന്ധപ്പെട്ട ആരും വന്നില്ലേ? ആദ്യം അവരുടെ ഫാമിലി മെമ്പേഴ്സ് വന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പൊ കുറെ വർഷങ്ങളായില്ലേ, അതുകൊണ്ട് അവരും മറന്നുപോയി കാണും. പക്ഷെ ഒരേ ഒരു സ്ത്രീ മാത്രം 2 വർഷം മുമ്പ് വരെ ഡെയിലി വന്ന് തേടുമായിരുന്നു. അവരുടെ അഡ്രസ് ഉണ്ടോ? ഉണ്ട് സർ. ഒന്ന് തരാൻ പറ്റുമോ? Thank you.
അമ്മയോട് സംസാരിക്കണം. എന്റെ ഭർത്താവാ മോനെ പല വർഷങ്ങളായിട്ട് കാണാനില്ല. അദ്ദേഹത്തിന്റെ മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. എന്താ സംഭവിച്ചതെന്നും അറിയില്ല. ഇവിടുത്തെ സ്റ്റേഷനിലെ ഓരോ എസ്ഐ മാറുമ്പോഴും ഞാൻ പോയി കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണുമെന്നാണ് എന്റെ വിശ്വാസം. എവിടെ പോയി എന്തിനു പോയെന്ന് വല്ല അറിയോ അമ്മയ്ക്ക്? അറിയില്ല മോനെ, പക്ഷേ ആർക്കു വേണ്ടിയാ പോയെന്ന് എനിക്കറിയാം. ആർക്കു വേണ്ടിയാ? കാണിക്കാം. മോമ്പാ. ആ വരൂ. ഞങ്ങളുടെ അമ്മ അരവിന്ദ് അമ്മ. ഈ ചുറ്റുവട്ടത്തുള്ള അഞ്ചാറ് ഗ്രാമങ്ങൾക്കും ഇവരാണ് അമ്മ. അവർക്കും വേദന വന്ന അമ്മയെന്ന് വിളിക്കും. അപ്പൊ അമ്മ എത്തും. അമ്മ നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും അമ്മയാണ്. നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നാലടി എടുത്തു വെച്ച് ജനങ്ങൾക്ക്. ഈ നാട്ടിലെ മുഖപരിചയം പോലും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ എന്തരാ? ആ ഒരു കറക്ഷൻ ഉണ്ട്. ഇതെന്റെ നാടല്ല, എന്റെ വീടാണ്. ഇവിടെ ഉള്ളവരെല്ലാം എനിക്ക് സ്വന്തമാ. ഇവരൊക്കെ എന്റെ കുടുംബക്കാരാ. തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. എന്റെ ജനങ്ങളെ കുറിച്ച് എനിക്കറിയാം. കഷ്ടപ്പെട്ട് ജോലി ചെയ്യും, അത്യാഗ്രഹവും അസൂയയില്ല. അവരെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. അത് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആണ് മാഡം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കാര്യത്തിൽ ഡിസിഷൻ എടുക്കേണ്ടത്. ഡിസ്ട്രിക്ട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയ നിങ്ങൾ ജുഡീഷ്യറി പവർ ഉപയോഗിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്തുകൂടെ? ഓൾറെഡി ജില്ലാ എസ് പിക്ക് ഫോൺ പോയിട്ടുണ്ട്. ആൻഡ് ഹീസ് ഓൺ ദ വേ. സർ നമസ്കാരം. മാഡം നമസ്കാരം. മാഡം എന്തിനാ ഇത്രയും ദൂരം വന്നത്? ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ. ഫോൺ ചെയ്ത് പ്രശ്നം തീർക്കാൻ എനിക്ക് നിങ്ങളെ പോലെ പവർ ഇല്ലല്ലോ. എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. കാര്യത്തിലേക്ക് കടക്കാം. അവരെന്തിനാ അറസ്റ്റ് ചെയ്തത്? അത് പിന്നെ മാഡം എം എൽ എ പറഞ്ഞത് കൊണ്ട്. എം എൽ എ പറഞ്ഞു? എവിടെ അദ്ദേഹം? ഒരുപാട് വളയണ്ട, ഇലക്ഷൻ ഇനി മൂന്ന് വർഷം കൂടി ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവര് നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. ഇവരെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കണം നിങ്ങൾക്ക് തോന്നിയില്ലേ? വിജയിപ്പിക്കുകയാണെങ്കിൽ തലയിൽ എടുത്തു വെച്ച് നോക്കിക്കോളന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഇവരുടെ തലയിൽ കയറി ചവിട്ടുകയാണല്ലോ. ഞാൻ ദൂരെയാണെന്ന് കരുതി ഇവരിന്ന് ദൂരെയായി പോയെന്ന് കരുതിയോ? ഉടൻ തന്നെ കേസ് പിൻവലിച്ച് അവരെ എല്ലാവരും പുറത്തുവിടണം. ആ മാഡം ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് പറഞ്ഞയച്ചേക്കാം. മാഡം പോക്കോളൂ. അവര് വരുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല. ബഹുമാനം നേരിട്ട് കാണുമ്പോൾ മാത്രം കാണിക്കുന്നതല്ല, അവർക്ക് കൊടുത്ത വാക്കിന് വേണം ബഹുമാനം കൊടുക്കാൻ. നിങ്ങളെ എം എൽ എ ആക്കിയത് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ്. Thank you.
കൊച്ചുകുട്ടികളെ പോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക. ഇതിനെ കുറിച്ച് നാളെ സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. പോരെ, എന്നാ പിന്നെ നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന് കിടന്നോ? എഴുന്നേക്ക്, കുറച്ചേരം കൂടെ കിടന്നോട്ടെ. അമ്മേ, കിടന്നതൊക്കെ മതി, എഴുന്നേറ്റ് റെഡിയാവ്. നൈറ്റ് അനു വരച്ചത്. ഓഹോ, ഞാനിവിടെ. അപ്പോഴമ്മ ചോറുണ്ടാക്കുവായിരുന്നു. ആ ഓഹോ, അച്ഛാ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മയുടെ ദേഷ്യമല്ലേ, 5 മിനിറ്റ് ശരിയായിക്കോളും. അരവിന്ദ, കോഫി. അമ്മേ, പാല്. അച്ഛാ അമ്മയ്ക്ക് ദേഷ്യം മാറിയിട്ടില്ലട്ടോ. നമുക്ക് വേറെ അമ്മേനെ നോക്കിയാലോ? പോടി, അമ്മ പോയിക്കോ. ഞാനെന്തിനു പോണം? നീ പോയിക്കോ. എന്റെ ഭർത്താവാ. എന്റെ അച്ഛനാ? എന്റെ ഭർത്താവാ. എന്റെ അച്ഛനാ? എന്റെ അച്ഛനാ? എന്റെ ഭർത്താവാ. അമ്മ പോയിക്കോ. ഏ അനു, കോഫി. നമസ്കാരം. നമസ്കാരം. വരൂ. എല്ലാവർക്കും സുഖാണോ? ആ സുഖം തന്നെ. സീത എവിടെ? ഇന്നലെ വന്നതാ. ഇതുവരെ എന്നെ ഒന്നും വന്ന് കണ്ടുപോലുമില്ല. അവൾക്ക് ഭർത്താവിന്റെ വീട് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങളെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങളെങ്കിലും കാണാൻ വരാറുണ്ടോ? വരില്ല മോളെ. സീത ഇനി തിരിച്ചു വരില്ല. എന്തു പറയാനാ? ദൈവത്തിന് കണ്ണില്ല. ദിവസം മുഴുവനും അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും അവളെ നോക്കിയിരുന്നേ. ദൈവം അതുകൊണ്ട് അവളെ അങ്ങ് തിരിച്ചു വിളിച്ചു. നമ്മളെ ഒറ്റയ്ക്കാക്കിട്ട് അവള് പോയി മോളെ. ഞങ്ങളിനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവോ മോളെ? ഞങ്ങൾക്കിതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എന്താ ഉണ്ടായെന്ന് പറയൂ. അവര് വന്ന് കാണും. മനുഷ്യരാണെന്ന് പരിഗണന പോലുമില്ല. സ്വർഗം, ഇവിടെ ഒരുപാട് രോഗികൾ അഡ്മിറ്റ് ആവുന്നുണ്ട്. അസുഖ ഭേദമായ ആരും തന്നെ തിരിച്ചു പോയിട്ട് ജീവൻ നഷ്ടപ്പെട്ടാൽ പോകുന്നു. ഇവിടെ ആകെ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. വലിയ പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? CKD എന്ന് പറഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസ്. ഇത്രയും പേർക്ക് ഒരേപോലെ എങ്ങനെ? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. സാധാരണ കിഡ്നി പ്രോബ്ലം BP ഷുഗറും ഉള്ളവരിലാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന ഈ പേഷ്യൻസിനൊക്കെ BP ഷുഗർ നോർമലാണ്. പക്ഷേ 1.2 ഉണ്ടായിരിക്കുന്ന ക്രയാറ്റിനിൻ 15 to 18.1 ഉണ്ട്. ഇതിന് രക്ഷപ്പെടാൻ വഴിയില്ലേ? ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ നാട് വിട്ടിട്ട് പോണം. നമ്മുടെയൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടി ചേറിലും മണ്ണിലും കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കർഷകരാണിവര്. ഇവരുടെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി മാഡം, മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. പ്രയത്നിച്ചു പോലും ഇല്ലല്ലോ. നാളെ നമുക്ക് കളക്ടർ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. പരിഹാരം കിട്ടുമോ ഇല്ലയോ നോക്കാം. നിങ്ങൾ പോവുക. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 72 വർഷമായി. കുടിക്കാൻ മതിയാവോളം കുടിവെള്ളം പോലും കിട്ടാതെ ഗ്രാമങ്ങളാണ് നാടിന്റെ നട്ടല്ലെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതാണോ ഇത്രയും കാലമായിട്ട് നേടിയത്? മാഡം, ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുകയല്ല. ഇതിനൊരു പ്രത്യേക കമ്മിറ്റി വരെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ 2 പരിഹാരം അവർ പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് പ്രോസസ് ഈസ് ഓൺ. പ്രശ്നം ക്രോണിക് കിഡ്നി ഡിസീസ് ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ ആവശ്യത്തിലധികം കെമിക്കൽസ് കലർത്തിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പബ്ലിക്കിനോട് പ്യൂരിഫൈഡ് വാട്ടർ ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യാം. വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് എല്ലാ ഗ്രാമങ്ങൾക്കും സപ്ലൈ ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്, സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ 2 ഓപ്ഷനാണ് ഞങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഈ ജില്ലയിലുള്ള 7 മണ്ഡലത്തിലെ ജനങ്ങളെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക.
ജനങ്ങൾ ഇവിടെ കിടന്ന് മരിക്കുന്നതല്ലാതെ മാറി താമസിക്കാൻ താല്പര്യമില്ല. പോവാൻ പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്തോണ്ട് പോവാൻ അവർ അഗതികളൊന്നും അല്ല, കർഷകരാണ്. ഒരു ഗ്രാമത്തിൽ 200-300 വീടല്ല ഈ മണ്ണുമായി പരമ്പരാഗതമായി ഉണ്ടായ ബന്ധം. ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും മരത്തണലിൽ കിടന്ന് ജീവിതം തള്ളി നീക്കാം. പക്ഷെ കഷ്ടനഷ്ടങ്ങൾ എന്തുണ്ടായാലും ആശ്വസിപ്പിക്കാൻ ആളുണ്ടാവും, അത് മാത്രമാണ് വിശ്വാസം. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ആവശ്യത്തിന് ഫണ്ടില്ലെങ്കിൽ പിന്നെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഈ ജനസേവകന്മാരൊക്കെ എന്തിനാ? പേരിന് മാത്രം ജനസേവകൻ, ചരട് വലിക്കുന്നത് പ്രതിപക്ഷം. ഞങ്ങൾ പറയുന്നത് ആര് കേൾക്കാൻ പറഞ്ഞ സമ്മതിക്കില്ല. 545 പേരുള്ള അസംബ്ലിയില് എനിക്കൊരു 5 മിനിറ്റ് സമയം കിട്ടണ്ടേ? ഇല്ലാത്ത സമയം കണ്ടെത്തി മൈക്കിന്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോ മൂലയിലിരിക്കുന്ന ഏവനെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉന്നയിക്കും, ചോദ്യമായി വഴക്കായി, സമയവും തീരും. എന്ത് ചെയ്യണമെന്ന് പറയൂ. രാജിവെക്കണം. യെസ്, എല്ലാരും രാജിവെക്കണം. ബൈ ഇലക്ഷൻ ഉണ്ടാവും. ഈ പ്രശ്നം അജണ്ടയാക്കി ഇലക്ഷനിൽ മത്സരിക്കും. മറ്റു പാർട്ടിക്കാരും ഇതേ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കും. അപ്പൊ ഈ പ്രശ്നം കേന്ദ്രം വരെ എത്തും. അതൊന്നും അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടല്ലെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ രാജിവെക്കും. നിങ്ങളും രാജിവെക്കണം. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഈ രാജിവെക്കൽ, ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം, ഇലക്ഷൻ, ഈ പ്രോസസ്സൊക്കെ തീരാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. ഇതിനിടയ്ക്ക് ഒരുപാട് ജീവൻ നഷ്ടപ്പെടും. അതിനൊരിക്കലും അനുവദിക്കരുത്. നീ വിഷമിച്ചുകൊണ്ടിരുന്ന പ്രശ്നം സോൾവ് ആവോ? അതിനുള്ള സൊല്യൂഷൻ എന്താണ്? കുറച്ചേരം കിടന്നുറങ്ങി രാവിലെ ആലോചിക്കാം. നേരെ ഒരുപാട് വാ. ഈ പാദരാത്രിക്കാ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മുടെ ഈ ചെറിയ പ്രശ്നത്തിന് പരിഹാരം കിട്ടില്ലേ? നാളെ മുതൽ ഇവിടുത്തെ കുടിവെള്ളം ആരും ഉപയോഗിക്കാതെ സൂക്ഷിക്കണം. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാം. ടാങ്കറിൽ നിന്ന് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാവർക്കും സപ്ലൈ ചെയ്യാം. ആവശ്യപ്പെട്ട ടെമ്പററി മെഡിക്കൽ ക്യാമ്പും വെക്കാം. സിറ്റിയിൽ നിന്ന് ബെസ്റ്റ് നെഫ്രോളജിസ്റ്റിനെ വിളിപ്പിക്കാം. ലാബ് വെക്കാം. നമുക്ക് തന്നെ റിസർച്ച് ചെയ്യാം. നമ്മുടെ സമ്പത്ത് മുഴുവൻ ഇതിനു വേണ്ടി ചെലവായാലും കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് NGOയോ ഗവൺമെന്റോ ആരെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ മുൻപോട്ട് വരും. സ്പീഡിന് ബ്രേക്ക് ഇടാനും എനിക്ക് നന്നായിട്ടറിയാം. വണ്ടി എടുക്കടാ. വ
വന്നവരോട് എന്തെങ്കിലും പറഞ്ഞ് സംയമനപ്പെടുത്താതെ അനാവശ്യമായി കേസ് ചാർജ് ചെയ്ത് അകത്തിട്ട് കളഞ്ഞു. അതുകൊണ്ടാ പ്രശ്നം ഇത്ര വലുതായത്. ഞാനറിയാതെ ഒരു തെറ്റ് ചെയ്തു. ദേ ഇരിക്കുന്ന ഒരു ഐ പി എസ്കാരൻ പറഞ്ഞ ഉടനെ പിടിച്ചങ്ങ് ആത്തിടിയായിരുന്നു. ഒന്ന് ആലോചിക്കായിരുന്നു. ഓഹോ, എല്ലാ കുറ്റങ്ങളും ഇപ്പൊ എന്റെ പേരിലാക്കുവാണോ? അന്ന് രാജിവെക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും ഇനി എന്താ ചെയ്യേണ്ടതിനെ പറ്റി ആലോചിക്കുക. അല്ലാണ്ട് പരസ്പരം വഴക്കടിക്കല്ലേ വേണ്ട. തനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലടോ. പ്രശ്നം മുഴുവൻ എനിക്കാ. എം ബി ഫണ്ടിൽ നിന്ന് എത്ര കോടിയാ ഞാൻ യുവമാർക്ക് വേണ്ടി ചെലവാക്കിയേ. ഒരൊറ്റ എണ്ണത്തിന് നന്ദിയില്ല. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് പ്രയോജനം? നിനക്കൊക്കെ ഒപ്പം കൂടിയതിന് എന്റെ ചെരുപ്പ് കൊണ്ട് ഞാൻ എന്നെ തല്ലണം. എങ്ങനെ വിടും ഞാൻ? നിങ്ങൾ എന്തിനാ സാറേ ഇതുപോലെ തീക്കുണ്ടത്തിലിട്ട പാവെ പോലെ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കണേ? നിനക്ക് അങ്ങനെയൊക്കെ തന്നെയേ തോന്നും? തീക്കുണ്ടത്തിൽ നിൽക്കുന്നവരെ എന്റെ ചൂടറിയൂ. ഇതിനിപ്പോ എന്ത് ചെയ്യണമെന്ന പറയുന്നേ? നിങ്ങൾ എന്ത് വേണമെന്ന് ചെയ്തു? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഈ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അവരെ ഒന്ന് തടഞ്ഞു നിർത്ത്. തടയേണ്ടത് അവരെ ഒന്നുമല്ല, നാളെ നടക്കാൻ പോകുന്ന സംഭവം. എങ്ങനെ? നമുക്കിത് ഇവിടെ നിന്ന് പറയാം, പക്ഷെ അതൊന്നും അവിടെ നടക്കില്ല. മേലുദ്യോഗസ്ഥരെങ്ങാനും മീഡിയക്കാർ വഴി ഇത് അറിയാനിടയായ നമ്മുടെ കള്ളത്തരം മുഴുവനും വെളിച്ചത്താവും. ഈ പ്രശ്നം അങ്ങനെ സിഎമ്മിന്റെ കാതിലെത്തി തീർന്നു. സത്യമാണ്, ഇതും പറഞ്ഞതിന് ഇന്റലിജൻസ് ഇറങ്ങും. പ്രശ്നം ഗുരുതരമാവും കേട്ടോ. അങ്ങനെയാണോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? പ്രശ്നം നമ്മുടെ കൈവിട്ടു പോയാൽ അതിനൊക്കെ വഴിയേ ഉള്ളൂ. ഫൈനലായിട്ട് എന്താണ് പറയുന്നത്? ജീവിതം എന്നാൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി തന്നെ ജീവിക്കണ്ടേ. മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷം ത്യജിക്കാൻ പാടില്ല. താങ്കളുടെ ഈ വർത്തമാനത്തിന് ഒരു കുറവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളാണ് അവരെ സഹായിക്കേണ്ടത്. അവരെ സഹായിക്കാൻ ഇവിടെ ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്. നല്ലത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യാം സാർ, അതിലൊരു തെറ്റുമില്ല. അവരുടെ ജോലി നിങ്ങളുടെ ജോലി ഒന്നാണ് സാർ. സോ ആ ജോലി നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയാണോ? തീർച്ചയായിട്ടും. ഇതെല്ലാം ചെയ്യാനായിട്ട് ഗവൺമെന്റ് ചില ആൾക്കാരെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പണമുള്ള ഒറ്റക്കാരനെ നിങ്ങൾ ഇതെല്ലാം ചെയ്യാമോ? തീരുമാനം എടുത്ത് എല്ലാ പ്രശ്നങ്ങളും തീർക്കേണ്ടവരിങ്ങനെ ഉറങ്ങിപ്പോയാൽ ഉണർന്നിരിക്കുന്നവരെല്ലാം ജോലി ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ പേടിക്കണോ അതോ പേടിപ്പിക്കണോ? എപ്പോഴും നടക്കുന്ന കാര്യത്തെ കുറിച്ച് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. തങ്ങളുടെ ഉദ്യോഗം വെച്ച് എത്ര മെഴുകിയെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയാം. എവിടേക്കാണോ പ്രശ്നം അതൊക്കെ ഞാൻ തീർത്തോളാം. ഓട്ടോ എവിടേക്കുണ്ടോ അതൊക്കെ ഞാൻ അടയ്ക്കും. ഇടയ്ക്ക് കയറി വരരുത്. നിന്നെ കൊണ്ട് തോറ്റു. നിക്ക് അച്ഛനെ വിളിക്കട്ടെ. നിങ്ങളുടെ പൊന്നു മോളോടൊന്ന് സംസാരിക്കും. നിങ്ങൾ വന്നാലേ കഴിക്കുള്ളത്ര. അച്ഛൻ എപ്പോഴാ വരുവാ? അച്ഛനെ കുറിച്ച് ജോലി ഉണ്ട് പോലെ. നീ കഴിക്ക്, ഞാൻ വരാം. ഓക്കേ, അച്ഛൻ പറഞ്ഞാ ഞാൻ കഴിക്കും. പിന്നെ രഘു, ഹൈദരാബാദിൽ നിന്ന് ഫിനാൻഷ്യേഴ്സ് വിളിച്ചിരുന്നു. അഗ്രിമെന്റ് റെഡിയായി, എത്ര ഉടനെ പുറപ്പെടേണ്ടി വരും. ഓക്കേ, ഞാൻ വരാം. ഓക്കേ. നാടിനു വേണ്ടി അവർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കാശ് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി സിറ്റിയിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിൽക്കാൻ എല്ലാവരും സിറ്റിയിലേക്ക് പുറപ്പെട്ടു പോയി. അന്ന് വൈകുന്നേരം അവരെ സഹായിക്കാനായി എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടെ പോയി. ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആരും അതിനുശേഷം തിരിച്ചു വന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കറിയില്ല. എന്താ കാര്യം? ആ കുടുംബത്തിലെ ഒരാള് മാത്രം ജീവനോടെയുണ്ട്. Thank you.
എടാ വേണ്ട നിക്ക്. അറിയ ഓക്കെ കറക്റ്റ് സമയത്തിന് സാറെത്തിയത് അല്ലെങ്കിൽ ഏയ് ഞാനുള്ളപ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ദേ നോക്കി പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹർ. അനു അനു എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? എന്റെ അടുത്തൊരു കഥയുണ്ട്, പക്ഷെ പാതിയേ ഉള്ളൂ. അതിൽ ചില കാര്യങ്ങൾ എനിക്കൊട്ട് മനസ്സിലാവുന്നില്ല. നിനക്കത് പറയാൻ പറ്റൂ? ഞാനിപ്പോ കഥ കേൾക്കുന്ന മൂടിലല്ല. പക്ഷേ നീ അത് പറയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഹൈദരാബാദിലേക്ക് പോയ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു? നാട്ടിൽ നിന്ന് കാണാതായ പ്രായമായവർക്ക് എന്താണ് സംഭവിച്ചത്? പ്രധാനമായും ആ 5 വയസ്സുള്ള കുഞ്ഞ്, അതിനെന്ത് പറ്റി? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ? മിസ് അനു, ഡോട്ടർ ഓഫ് ലേറ്റ് ശ്രീമതി പശുപ്പിലേറ്റി അരവിന്ദ. അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കഥ നീ പറഞ്ഞാലേ എനിക്ക് മുഴുവൻ അറിയൂ. ഇവിടെ ഒരു സൈൻ ചെയ്തോളൂ. സെഡ്ജി, എത്രയും പെട്ടെന്ന് അമൗണ്ട് കയ്യിൽ കിട്ടും. ശരി മാഡം. ഇനിയൊന്ന് സംസാരിക്കാം. എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ ചെറിയൊരു മുറിവുണ്ടായെന്നും പറഞ്ഞ ആരെങ്കിലും കാല് വെട്ടിക്കളയോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ മുതിർന്നവരും നമുക്കുണ്ടാക്കി തന്ന ഈ സമ്പാദ്യം കൊണ്ടല്ലോ മറ്റാർക്കോ വേണ്ടി ചെലവാക്കുന്നതൊക്കെ എന്തിനാ? ഇനിയിപ്പോ ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് എന്താ ഗുണം? കൂടിപ്പോയ കവലൊരു പ്രതിമ വയ്ക്കും, പിന്നെ വർഷത്തിൽ ഒരിക്കൽ ഒരു ശ്രദ്ധാഞ്ജലി. സംസാരിച്ചു തീർന്നു. വീട്ടിലേക്ക് വന്ന അതിഥികളെ വെറും കൈയോടെ പറഞ്ഞയക്കുകയാണ്. എന്താണ് വേണ്ടത്? ഒരു വാക്ക്. ഈ വിഷയത്തിൽ ഇനി നിങ്ങൾ തലയിടില്ലെന്ന് ഉറപ്പുതാ. ഞങ്ങൾ ഉടനെ പൊക്കോളാം. താൻ ആണാണെന്ന് ഞാൻ സമ്മതിച്ചു, പക്ഷെ എന്ത് ചെയ്യാനാ? ഇതിനകത്തുള്ളവര് മാത്രമേ ഇത് കേക്കൂ. ഭീഷണിപ്പെടുത്തുവാണോ? അല്ല, ചാൻസ് ശരിയാ. നീ ഇവിടെ കുടിവെള്ളം കിട്ടാൻ വേണ്ടിയാണോ പോരാടുന്നത്? അതും ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയാണോ? അയ്യോ, ഒരുപാട് സമയമില്ലെന്നേ. ഞങ്ങൾ പറയുന്നതിന് നീ ഒന്ന് മൂളിയാ മതി. നിന്റെ കൈ കൊണ്ടൊരു നല്ല ചായയും കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോയി തരാം. സിമ്പിൾ. വീണ്ടും വീണ്ടും ഒരു കാര്യം തന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനും അതന്നെ പറയുന്നത്, വീണ്ടും വീണ്ടും പറയാനായിട്ട് ഇതിൽ ഒരു കാര്യമില്ല. പിന്നെ ഈ കാര്യം തന്നെ, എല്ലാവരെയും സമമായിട്ട് കാണേണ്ട ആ ദൈവത്തിന് അറിഞ്ഞുകൂടെ? ആ ദൈവം ഇവരുടെ തലയെടുത്ത് ഇങ്ങനെ എഴുതിയെങ്കിൽ താങ്കൾ എന്തിനാ മാറ്റാൻ ശ്രമിക്കണേ? ഞാൻ മനസ്സിലാവാതെ ചോദിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാ, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ഒരു നേതാവും വെറുതെ ഇരിക്കില്ല. അതുപോലെയാണിതും. പ്രശ്നം പരിഹരിക്കാൻ കുറെ കാശെടുത്തു തന്നു. അത്രയും കാശ് കിട്ടുമ്പോ ആരെങ്കിലും മിണ്ടാതിരിക്കോ? അതിനു വേണ്ടിയായിരുന്നു ഒക്കെ. ഇനി പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. ഇനി കുരുക്ഷേത്രമാണ് ശരി, എന്തിനാണ് സമയം വേസ്റ്റ് ചെയ്യണം? ഈ ഗ്രാമത്തോട് നിനക്ക് എന്താണ് ഇത്ര സ്നേഹം? സൈൻ ചെയ്താലും നിങ്ങൾ ഞങ്ങളെ കൊല്ലും, സൈൻ ചെയ്തില്ലെങ്കിലും കൊല്ലും. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ ലക്ഷ്യം നിറവേറണം. അപ്പൊ ഇത് ശരിയാവില്ല. Yeah.
ഡേയ് പെട്രോൾ ക്യാൻ ആ അച്ഛാ അമ്മേ അമ്മേ ഞാനാ ചെയ്തത്. പക്ഷേ നീ വന്ന് ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഈ മൂന്ന് മർഡറിനും ഒരു തെളിവും ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാണ് മൂന്ന് കൊലപാതകം ചെയ്തിട്ട് എന്നോട് വന്ന് കഥ പറഞ്ഞത്? നാലാമത്തെ കഥയിൽ എന്നെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണോ? എന്ത് ചെയ്യാനാ? ഇത്തവണ കൊല്ലേണ്ടത് VIP ആണല്ലോ. സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഇതൊക്കെ അല്പം ബുദ്ധിമുട്ടല്ലേ. ക്ലൈമാക്സ് എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയണമെന്ന് തോന്നിയില്ല. അത്രേ ഉള്ളോ അതോ നീ കൊല്ലേണ്ട ആളാരാണെന്ന് എനിക്കറിയില്ലേ? അതാരാണെന്ന് അറിയില്ലായിരുന്നെങ്കിൽ ബാക്കി നാല് പേരെ കുറിച്ചും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ പൊസിഷൻ അറിഞ്ഞിട്ട് അവരെ ഏത് രീതിയിൽ തീർക്കാമെന്ന് ആലോചിച്ചോണ്ടിരിക്കണോ നീ? ഇത്രയൊക്കെ ആയിട്ടും എന്റെ കാലിബറിനോട് ഡൗട്ടാണോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാമോ? അറിയാം. അറിയാമെന്നോ? എന്നിട്ട് നീ എന്താ ഇതിന് രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്? ശരിക്കും എന്താ നടക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് അദ്ദേഹം വലിയ പൊസിഷനിലാണെന്ന്. അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നീ എന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ? നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയല്ലോ അല്ലേ? ഞാൻ വെറുതെ നോക്കി നിൽക്കില്ല. ആ മർഡർ ചെയ്യുന്ന ഞാൻ തടയും. ഓൾ ദി ബെസ്റ്റ്. യു ടു. അനു, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ധന, അനു, മനുഷ്യ മൃഗമായ ഇയാളെ കൊല്ലാൻ എന്റെ കയ്യിൽ ഒരുപാട് ബുള്ളറ്റ്സ് ഉണ്ട്.
നിന്റെ അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ. അയാളെ കൊല്ല. ഇവരെ ന്യായത്തിനും അന്യായത്തിനും വേണ്ടി നടന്ന യുദ്ധത്തിൽ ന്യായം തോറ്റിട്ടില്ല, ഇന്നും തോൽക്കില്ല സർ. ഇവൻ ജീവിക്കണം, കൊണ്ടുപോകും. ഇനി സംസാരിക്കാം. അച്ഛ, എടാ എന്റെ മകൾക്ക് എന്തോ സംസാരിക്കണം അത്ര. അച്ഛ ആരെങ്കോട്ട് കൊണ്ടുവയ്ക്ക. എപ്പോഴോ മരിച്ചുപോയി എന്ന് വിചാരിച്ച എന്റെ മകള്, എന്റെ ഭാര്യ അരവിന്ദയെ പോലെ ഗംഭീരമായിട്ടിരിക്കുകയാണ്. എന്റെ മകള്, എന്താ പറയണ്ടെന്ന് പറ. നീ ജീവനോടുണ്ടോന്ന് അറിഞ്ഞിട്ടും നിന്നെ കൊല്ലാൻ ഞാൻ ആളെ അയച്ചിട്ടും ആ ACP ഇടയിൽ വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. നീ നല്ലോണം പ്ലാൻ ചെയ്തിരിക്കുന്നു. സൂസൈഡ്, ഉറക്കത്തിൽ എണീച്ച് നടക്കുന്നത്, ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച് മരിച്ചു പോകുന്നത്. സുഭാഷ്, എന്തായാലും എന്റെ ചോരയല്ലേ അച്ഛനെ പോലെ തന്നെ മകളും. നീ ഇത്രയും കഷ്ടപ്പെട്ട നാലു പേരെ കൊന്നതിന് പകരം ഡയറക്റ്റായിട്ട് നിനക്ക് എന്നെ തന്നെ വന്ന് കൊന്നൂടായിരുന്നില്ലേ? എന്ത്, നിനക്ക് ഓർമ്മയില്ലേ? എന്തുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല? ഈ 20 വർഷത്തിനിടയ്ക്ക് എപ്പോ കണ്ണുമൂടി അമ്മയെ ഓർത്താലും. ഞാൻ അമ്മയെ കണ്ടില്ല, അമ്മയെ കൊന്ന നിങ്ങളെ മാത്രമാണ്. ആ പേടി സ്വപ്നം കണ്ടാണ് വളർന്നത്. പക്ഷേ എന്റെ പകരം നിങ്ങൾ അമ്മയെ കൊന്നത് കൊണ്ട് മാത്രമല്ല, അമ്മയുടെ ലക്ഷ്യത്തെയും കൊന്നതുകൊണ്ടാ. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയെല്ലാം കൊന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ നീയാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എന്റെ ഫ്രണ്ടിനെ വരുത്തിപ്പിച്ച് അവനെ വെച്ച് നിന്നെ വരുത്തിപ്പിച്ചതാ. സ്വന്തം മകന്റെ ജീവൻ എടുത്ത ആളല്ലേ, മറ്റാരുടെയും മകന്റെ ജീവൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാണോ? മരണം വരെ കണ്ണിൽ വെച്ച് സൂക്ഷിക്കേണ്ട പൊന്നു മോളെ കൊല്ലാൻ വന്നില്ലേ? പക്ഷെ ആ നാലു പേരുടെയും ജീവൻ നഷ്ടപ്പെടുത്തി എന്നെ രക്ഷിച്ചു. അല്ല, എന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ ജീവൻ എങ്ങനെ രക്ഷപ്പെടുത്താന്ന് ആലോചിക്കാതെ മരിച്ചവരെ കുറിച്ചാണല്ലോ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ അമ്മയെ ഇങ്ങനെ തന്നെ എപ്പോഴും നാട്ടുകാരും ജനങ്ങളെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. മാത്രമല്ല, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വെച്ചിരുന്ന സ്വത്തൊക്കെ ഏതോ ഭിക്ഷക്കാർക്ക് എഴുതി കൊടുക്കാൻ നോക്കുന്നു. രഘുരാം എന്ന ഈ ഞാൻ അവളെ കല്യാണം കഴിച്ച എന്ന സ്വത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു പേരിന് വേണ്ടി, അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സ്ഥാനത്തിന് വേണ്ടി അവളത് നശിപ്പിക്കാൻ നോക്കി. നല്ലവനായിട്ട് ജീവിക്കുന്നത് എത്ര കഷ്ടമാണെന്നും അതേപോലെ ആർക്കും ഒരു ഡൗട്ടും വരാതെ നല്ലവനെ പോലെ ജീവിക്കുന്നത് എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാ അമ്മയുടെ ജീവൻ ഞാൻ എടുത്തത്. അങ്ങനെയാണ് നിന്റെ മുന്നിൽ ഇപ്പോ സെൻട്രൽ മിനിസ്റ്ററായിട്ട് ഇരുന്നോണ്ടിരിക്കുന്നത്. മരണം വരെ ഈ കസേര നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവോ? അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിനിസ്റ്ററായി മാത്രമേ മരിക്കൂ. പക്ഷെ അമ്മയൊരു മാലാഖിയെ പോലെ ഇപ്പോഴും അവരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. നാല് പേരെ ജീവിപ്പിക്കാൻ വേണ്ടി അമ്മയൊരു ഹോമം നടത്തി. അതിഷ്ടപ്പെടാത്ത നാലു പേരോടൊപ്പം ചേർന്ന് നിങ്ങളും അമ്മയെ കൊന്നു. ആ നാലു പേരെ ഞാൻ കൊന്നു. അവസാനം നിങ്ങളെ കൊല്ലാനാ ഞാൻ വന്നത്. പക്ഷെ അത്ര പെട്ടെന്ന് നിങ്ങളെ ഞാൻ കൊല്ലില്ല അച്ഛ. എന്തുകൊണ്ടാന്നറിയോ? ഒരു തവണയെങ്കിലും നിങ്ങളെ കണ്ട് 5 വർഷങ്ങൾ പൊന്നുപോലെ വളർത്തിയ എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചത് എന്തിനാണെന്ന് ചോദിക്കാൻ. എന്റെ കൈപിടിച്ച് നടക്കാൻ പഠിപ്പിച്ചു. നിങ്ങളുടെ കണ്ണിലൂടെ ഈ ലോകം കാണിച്ചു. പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ മാറിപ്പോയത്? കോടിക്കണക്കിന് സമ്പത്തിന്റെ അവകാശി, രാജകുമാരിയെ പോലെ വളർത്തിയ മകൾ റോഡിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. വയറ്റിൽ വിശപ്പിന്റെ നീറ്റൽ, മനസ്സിൽ നിങ്ങൾ കാരണമുള്ള നീറ്റൽ. സഹായിക്കാനും ആളില്ലായിരുന്നു, ആശ്വസിപ്പിക്കാനും. അപ്പോഴാണ് അനാഥാശ്രമത്തിൽ വെച്ച് കണ്ടത്. അമ്മയുടെ രൂപത്തിൽ ഞാൻ ധനയെ കണ്ടു. അന്ന് മുതൽ എനിക്ക് അമ്മയും ഫ്രണ്ടും എല്ലാം അവനായിരുന്നു. ഇന്ന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവനെയും കൊല്ലാൻ ശ്രമിച്ചു. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടൻ കരയുന്ന കൊച്ചു കുഞ്ഞ് അച്ഛനെടുത്ത് മാറോട് ചേർക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ?
ഈ ഭൂമിയിൽ എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അച്ഛനുണ്ട്. രക്ഷിക്കാൻ അച്ഛന്റെ കൈകളുണ്ടെന്നുള്ള ധൈര്യത്തിൽ. പക്ഷെ എനിക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കാരണമായിരുന്നു. ഉറ്റവരെ കൊന്ന് സമ്പാദിച്ച പദവി കസേര നിങ്ങൾ എവിടെ എടുത്തോണ്ട് പോകാനാ? ഇത്രയൊക്കെ ആയാലും നിങ്ങൾ മാറില്ലെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ജന്മം തന്ന അച്ഛനെ തന്നെ കൊല്ലാൻ അത്രയും ക്രൂര മനസ്സുള്ള വൃത്തികെട്ട ഒരു മകളല്ല ചാഞ്ഞ. പക്ഷേ യുദ്ധത്തിൽ ആരെങ്കിലും ഒരാളെ ജീവിക്കും. ചോയ്സ് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ജീവൻ എടുക്കുന്ന സന്തോഷമല്ലേ? നിങ്ങൾ തന്ന ജീവൻ നിങ്ങൾ തന്നെ എടുത്തു. ചേർക്കും.